നമസ്കാരം. നമസ്കാരം എല്ലാ ഗുരുശ്രേഷ്ഠന്മാർക്കും സംസ്കൃത മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഈ പഠന സബരിയുടെ ഭാഗമായി ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്നേഹപൂർവം ആദരപൂർവം സ്വാഗതം. നമ്മുടെ 10-ാമത്തെ പ്രഭാഷണമാണ് ഇത്. ഇന്ന് സംസ്കൃത വാരാചരണം നടക്കുന്ന സമയമാണ്. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സംസ്കൃത പ്രവർത്തനങ്ങളുള്ള സംസ്കൃത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ഈ ദിവസങ്ങളിലൊക്കെ സംസ്കൃത വാരാചരണത്തിന്റെ ഭാഗമായുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി തങ്ങളുടേതായ കർമ്മക്ഷേത്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പഠിതാക്കൾക്കും സംസ്കൃത സപ്താഹ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ശ്രാവണ പൂർണിമ സംസ്കൃത ദിന ആഘോഷങ്ങളുടെ സംസ്കൃത ദിനത്തിന്റെ എല്ലാ ആശംസകളും ആദ്യമായി അറിയിക്കുകയാണ്. നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു ദിനാചരണമല്ല, നമ്മൾ എല്ലാ ദിവസവും സംസ്കൃത മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു ദിവസം കൂടുതൽ നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാനുള്ള ഒരു ദിവസം എന്ന് മാത്രമേ നമ്മൾ ഇതിനെ കരുതുന്നുള്ളൂ. എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു പ്രഭാഷണം കൂടി നമുക്ക് സംഘടിപ്പിക്കാനായതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രഭാഷണം നമ്മുടെ 10-ാമത് പ്രഭാഷണമാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സമാദരണീയനായ വിശ്വനാഥ് നമ്പൂതിരി സാറാണ്. ഡോക്ടർ കെ ഡി ഗീത, ഗീത നമ്പ്യാർ, ഗീത ചേച്ചിയാണ് ഇന്ന് ചർച്ച നയിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഇന്നത്തെ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കാമെന്ന് തോന്നുന്നു. മാധവ മാഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാരുടെ എല്ലാവരും എത്തിക്കഴിഞ്ഞു, നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ 10-ാമത് ഈ പരമ്പരയിലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജീവിതവും ദർശനവും എന്ന ഈ 20 പ്രഭാഷണങ്ങളുള്ള ഈ പരമ്പരയിലെ 10-ാമത്തെ പ്രഭാഷണം ഇന്ന് ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ പ്രാർത്ഥന നാരായണീയം ചൊല്ലുന്നതിന് ഹേമന്ത് വർമ്മയെ ക്ഷണിക്കും. അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരഗിതും കൃതധീർഭഗവൻ ദ്രുതമാരിധീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം അധിരുഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവതുല്യമനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിതഘോരതരംഗഗണേ ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ചടിതി സ്ഫുടഘോഷവതീ അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിദ ഭ്രമിതോദരവാരിണി നാദഭരൈ ഉദഗാദുദഗാദുരഗാധിപതി സ്തുപാന്തമശാന്തരുഷാന്തമന നന്ദിനി ഹേമന്ത്. ഹേമന്ത് വർമ്മ ശ്രീകൃഷ്ണ കോളേജിലെ BA സംസ്കൃതം 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. നല്ലൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും സംഗീത അധ്യാപകനാണ്. ഹേമന്തിന് ഞങ്ങളുടെ ഒക്കെ സ്നേഹാദരങ്ങൾ, സന്തോഷം, സ്വാഗതം ആശംസിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നമ്മള് ഔപചാരികത ഒന്നും തന്നെ ഉണ്ടാവാറില്ല നമ്മുടെ പരിപാടിയിൽ. ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ മുന്നിൽ ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളും ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന ആനന്ദത്തോടും ആ ഒരു ഭാവത്തിനും വന്നിരുന്ന് മാസത്തിൽ 2 പ്രഭാഷണങ്ങൾ ശ്രവിക്കുക എന്ന ഒരു സന്തോഷമാണ് ഈ ഒത്തുചേരലിന്റെ പിന്നിലുള്ളത്. ഇന്ന് നമ്മുടെ പ്രഭാഷണത്തിന് നമ്മളോടൊപ്പം ഉള്ളത് നാരായണീയത്തിലെ ഭക്തി ദർശനം,
നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാരായണീയത്തിലെ സൗന്ദര്യ ദർശനവും നാരായണീയത്തിൽ ശാസ്ത്ര വിഷയങ്ങളുടെ, ഭാരതീയ ദർശനങ്ങളുടെ ശാസ്ത്രങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ്, ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നാരായണീയത്തിലെ ഭക്തി ദർശനം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ പൂർണമായും നാരായണീയം ഉള്ളിലും അകത്തും പുറത്തുമൊക്കെ നിറഞ്ഞ മഹിമയായി അനുഭവിക്കുന്ന, ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ, അകവും പുറവും തിങ്ങും മഹിമാവിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ സമാദരണീയനായ ഗുരുനാഥൻ പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വനാഥൻ നമ്പൂതിരി സാർ കോട്ടയം ബസലിയസ് കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ അധ്യക്ഷനായും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ ഗൈഡായി, അങ്ങനെ ഔദ്യോഗികമായ തന്റെ കർമ്മ മേഖലകളിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരാളാണ്. പക്ഷെ സാറിനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്, നമ്മുടെയൊക്കെ അധ്യാപകർ, ഇപ്പൊ മാധവ മാഷും ഇപ്പൊ മീനമ്പാൾ ടീച്ചർ ജോയിൻ ചെയ്തു, ഞങ്ങളുടെയൊക്കെ അധ്യാപകർ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു വഴി, അവര് പലരും ഔദ്യോഗികമായി ജോലിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അതിലും ഇരട്ടി ഇരട്ടി സജീവമാകുന്നത് അവരുടെ റിട്ടയർമെന്റ് ലൈഫിലാണ്. അപ്പോ ഒരു വിശ്രമമില്ലാത്ത, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കൃത മേഖലയിലുള്ള സജീവമായ അവരുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് എന്നും പ്രേരണ നൽകുന്നത്. വിശ്വനാഥപുരി സാർ ഞങ്ങൾക്കൊക്കെ മാതൃകയാകുന്നത്, വളരെ ഒരു വലിയ ബൃഹത്തായ സാറിന്റെ കൃതികൾ ധാരാളം സംസ്കൃത മേഖലയിൽ മുതൽക്കൂട്ടായിട്ടുള്ള കൃതികൾ സാറ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നിന്നും വ്യാകരണമാണ് അദ്ദേഹം പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഭാഷയുടെ യുക്തിഘടന സാറിന് വളരെ, തന്റെ എല്ലാ കൃതികളിലേക്കും ആ യുക്തിഘടന പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സാറ് ഇപ്പൊ ഞാൻ പുസ്തകങ്ങളിൽ ഒരു ഉദാഹരണം പറയാൻ ഞാൻ എടുത്തു വെച്ചത് സാറിന്റെ നാരായണീയത്തിന്റെ മുരളീരവം എന്ന് പറയുന്ന വളരെ ഗംഭീരമായ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഇത്രയും വലിയ, ഏകദേശം 2000 1108 പേജുള്ള ഈ വലിയ പുസ്തകമാണ് ഞാൻ നാരായണീയമായതുകൊണ്ട് എടുത്തു വെച്ചത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, വളരെ തെറ്റുകളധികം ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇതിൽ കൃത്യമായി ശ്ലോകം, വാക്യപരിചയ, അന്വയാർത്ഥം, സാരം, ഇങ്ങനെ വളരെ കൃത്യമായി ഒരു നാരായണീയം ഉപാസകന്, പഠിതാവിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പദ്ധതി സാറ് നാരായണീയത്തിന്റെ പഠനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുപോലെ ധാരാളം കൃതികൾ. അതിനപ്പുറത്ത് സംസ്കൃതം പഠിക്കുന്ന ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു സ്രോതസ്സാണ് വിശ്വനാഥൻ നമ്പൂതിരി സാർ. കോട്ടയം കേന്ദ്രമാക്കി പ്രസരം, സ്വാമിയാർ മഠത്തിനോടനുബന്ധിച്ച് പ്രസരം എന്ന പേരിൽ അദ്ദേഹം നടത്തുന്ന ഒരു സർവകലാശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് സാറിനെ പോലുള്ളവരൊക്കെ സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാനെപ്പോഴും അവിടെ സാറിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാണാറുണ്ട്. 70-80 വയസ്സായ പ്രായമുള്ളവർ, പല ഔദ്യോഗികമായി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവർ പോലും സാറിനോടൊപ്പം കൂടി നിന്ന് സംസ്കൃതവും ഭാരതീയ ദർശനങ്ങളും നാരായണീയവും സൗന്ദര്യലഹരിയും ഒക്കെ ആസ്വദിച്ച് പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കൃത മേഖലയിൽ സജീവമായി ശാസ്ത്രയുക്തി അറിഞ്ഞുകൊണ്ട് സംസ്കൃതം പഠിപ്പിക്കുക എന്ന വലിയൊരു പ്രക്രിയ, പ്രവൃത്തി പ്രസരത്തിന്റെ നേതൃത്വത്തിൽ സാർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ കുറവാണ്. വിശ്വനാഥൻ നമ്പൂതിരി സാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വാക്കുകൊണ്ട് പറയുന്നത് വളരെ കുറവാണ്. എന്തൊക്കെയായാലും ആദരവോടെ, പ്രണാമങ്ങളോടെ വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട എനിക്ക് ഗീത ചേച്ചിയെ, ഞാനും സുധ ടീച്ചർ, സുധ ടീച്ചറുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗീതാ നമ്പ്യാർ, ഡോക്ടർ ഗീതാ നമ്പ്യാർ. ഗീത ചേച്ചി കേരളത്തിൽ വളരെ സജീവമായി സംസ്കൃത മേഖലയിൽ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. ഞങ്ങളുടെയൊക്കെ അധ്യാപികയാണ്, തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ഞങ്ങളുടെ അധ്യാപികയാണ്. പക്ഷേ ഗീത ചേച്ചിയുടെ കർമ്മമണ്ഡലം മഹാരാഷ്ട്രയായി പോയി. ബോംബെയിലാണ് ഗീത ചേച്ചി സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ബോംബെയിൽ സംസ്കൃത അധ്യാപികയാണ്. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിന്റെ ഒരു പ്രൗഢമായ കാലത്തെ സൃഷ്ടിയാണ് ഗീത ചേച്ചി. അവിടുത്തെ സാഹിത്യ വിഭാഗത്തിൽ നിന്നുമാണ് ഗവേഷണ ബിരുദം നേടിയത്. ഒരു വലിയ സംസ്കൃത പാരമ്പര്യമുള്ള, ഞങ്ങൾക്കൊക്കെ ഗുരുനാഥനായ, എനിക്ക് വളരെ വ്യക്തിപരമായി എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ഒക്കെ ഗുരുനാഥനായ നമ്പ്യാരുമാഷ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ദാമോദരൻ നമ്പ്യാരുമാഷയുടെ പ്രിയപ്പെട്ട പുത്രിയാണ് ഗീത ചേച്ചി. അപ്പൊ ആ സംസ്കൃത പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഇന്ന് നാരായണീയ പഠിതാക്കളിൽ, നാരായണീയ ആചാര്യന്മാരിൽ ഏറ്റവും പ്രസിദ്ധയാണ് ഗീത ചേച്ചി.
ധാരാളം ശിഷ്യർ ഈ ചേച്ചിക്കുണ്ട്. അതുകൊണ്ട് ഈ വിഷയം സംസാരിക്കുവാൻ ഏറ്റവും യോഗ്യയായ ഡോക്ടർ ഗീത നമ്പ്യ ഏറെ സ്നേഹത്തോടെ ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും സംസ്കൃത അക്കാദമിയുടെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗുരുക്കന്മാരായ എല്ലാ അധ്യാപകർക്കും എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ, ഗവേഷക വിദ്യാർത്ഥികൾ, മറ്റ് സഹൃദയരായ ശ്രോതാക്കൾ, ഈ പരിപാടി കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവർക്കും സംസ്കൃത അക്കാദമിയുടെ പേരിലും ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിശ്വ നമ്പൂരി സാറിനെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഓം സഹനാവതു സഹനവോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീധരഫിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം പ്രതിഭാവയാ. സമാദരണീയരായ എല്ലാ ഗുരുജനങ്ങൾക്കും പഠ്യതാക്കൾക്കും സഹൃദയർക്കും എൻ്റെ വിനീതമായ പ്രണാമം. വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതവും ദർശനവും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും സംസ്കൃത അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമാണ്, വളരെയധികം അഭിമാനമാണ്. മേൽപ്പത്തൂരിനെ കുറിച്ച് നാരായണീയത്തിൽ കൂടി മാത്രമാണ് കേരളീയർ അറിയപ്പെട്ടിരുന്നത്. അതല്ല, മേൽപ്പത്തൂരിൻ്റെ വൈവിധ്യമാർന്ന ജീവിത മേഖലകളെ പരിചയപ്പെടുത്താൻ അക്കാദമിയും അതേപോലെ ശ്രീകൃഷ്ണ കോളേജും കാണിച്ച ഈ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ലക്ഷ്മി എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞത് കാളിദാസന്റെ ഭാഷയിൽ പ്രീതിപ്രമുഖവചനം സ്വാഗതം എന്നാണ്. സ്വാഗതം ആശംസിക്കുന്നത് അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും, അതായത് ശ്രോതാക്കൾക്കും എനിക്കും ലക്ഷ്മിക്കും ഒക്കെ പ്രീതി ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തായാലും പ്രീതിജനകമായ അത്രമാത്രമേ ആ വാക്കിന് ഉദ്ദേശമുള്ളൂ. അത് സ്വാഗതം ചെയ്യുന്ന ആളുടെ കടമയാണ്. പ്രീതി പ്രമുഖ വചനം എന്ന് കാളിദാസൻ പറയും. മേഘത്തിനോട് പറയാനാണെങ്കിലും അതുപോലെ ലക്ഷ്മിയുടെ സ്വാഗതങ്ങൾക്കുണ്ട്. അല്ലാതെ തന്നെ എന്നെ കുറെ പേർക്ക് അറിയാവുന്നതായിരിക്കാം എങ്കിൽ തന്നെ ആവട്ടെ, പക്ഷെ നമ്മുടെ കർത്തവ്യം ഇതാണ്. സംസ്കൃതം പഠിച്ചു എന്നുള്ളത് കൊണ്ട് പോരാ, സംസ്കൃതത്തിൽ കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാക്കി തരാൻ ഈ ഭാഷയ്ക്ക് കഴിയും. എല്ലാവർക്കും ആ വഴി വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മേൽപ്പത്തൂരിന്റെ ജീവിതവും ദർശനവും എന്ന ഭാഗത്തിൽ പത്താമത്തെ ക്ലാസ്സിൽ നിന്ന് നാരായണീയത്തിലെ ഭക്തി ദർശനം എന്ന വിഷയത്തെ കുറിച്ചാണ് എന്നോട് പറയാൻ പറഞ്ഞത്. അത് വാസ്തവത്തിൽ ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നതല്ല. ഭക്തിയുടെ ദർശനം, ഭക്തി ഒരു ദർശനമാണോ അല്ലയോ എന്നുള്ള ചർച്ചയാണ് എങ്കിൽ പോലും, കാരണം ആയിരമായിരം ആണ്ടുകളായി ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ്, രസമാണ്, ദർശനമാണ് ഭക്തി. ഭക്തിരസപ്രധാനങ്ങളായ കാവ്യങ്ങൾ കൊണ്ട് ഭാരതത്തിന്റെ എല്ലാ മേഖലകളും സമ്പൂർണമാണ്. പല കാവ്യങ്ങളിലും ഭക്തിയുടെ രേഖകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പറയരുത്, എത്രയോ സാഹിത്യകൃതികൾ പോലും, കാളിദാസന്റെ മേഘദൂതത്തിൽ പോലും നമുക്ക് ഭക്തി മുന്തി നിൽക്കുന്ന പല ഭാഗങ്ങളും വായിക്കാൻ പറ്റും. ഉജ്ജയിനി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു വാദ്യം മുഴക്കി ആ എഴുന്നള്ളത്തെ കേമമാക്കണം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് എല്ലാ കവികളും വാസ്തവത്തിൽ ഈ ഭക്തിരസത്തിൽ ആമഗ്നരാണ്. അത്രയ്ക്ക് പ്രാധാന്യം ഭാരതീയരെ സംബന്ധിച്ച് ഭക്തിക്കുണ്ട്. അത് മേൽപ്പത്തൂരിൻ്റെ എല്ലാ കാവ്യങ്ങളിലും അതിൻ്റെ രസാംശം ഇല്ലെങ്കിൽ പോലും നാരായണത്തിൽ അത് പൂർണ്ണമാണ്. ഓരോ ദശകത്തിലും നമുക്കിത് വായിച്ചറിയാനും കണ്ടെത്താനും പറ്റും.
ആ എല്ലാ ദശകത്തെ കുറിച്ചും നമുക്ക് ഇവിടെ സംഭാഷണം ചെയ്യാൻ നമുക്കിവിടെ അവസരമില്ല എന്നുള്ളത് കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഓടി നടന്ന ഒരു സിംഹാവലോകനം മാത്രം നമുക്ക് നടത്തിയ എന്നാണ് വിചാരിക്കുന്നത്. നാരായണീയം ഒരു സ്തോത്രകാവ്യമാണ്, സ്തുതിക്കുന്ന കാവ്യമാണ് സ്തോത്രകാവ്യം. അത് എന്താണ്, ഭാഗവതത്തിന്റെ സംഗ്രഹമാണ്. അത് നമുക്കറിയാം, മേൽപ്പത്തൂരിന്റെ സ്വതന്ത്ര കൃതിയല്ല, ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ചെഴുതാണ്. ശാസ്ത്രീയമായതൊരു ദർശനമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ചർച്ചാ വിഷയമാണ്. ഷഡ്ദർശനങ്ങളിൽ അന്തർഭവിക്കുന്നതല്ല. അല്ലെങ്കിൽ പോലും പിൽക്കാലത്ത് എല്ലാ മഹത്വക്കളുടെയും ജീവിതധാരകളെ ദർശനമായിട്ടാണ് നമ്മൾ അംഗീകരിക്കാറുള്ളത്. ശാങ്കര ദർശനം, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം, അതുപോലെ മഹർഷി അരവിന്ദ ഘോഷിന്റെ ദർശനം, ഇതെല്ലാം ദർശനങ്ങൾ, കാഴ്ചപ്പാട്, വീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ. ആ ഒരു മട്ടിൽ നമുക്ക് ഭക്തി ദർശനമാക്കി തന്നെ നമുക്ക് ഇവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് മേൽപ്പത്തൂർ കാണിക്കുന്നുണ്ട്. ഈ ഈശ്വരനെ കാണിച്ചു തരുന്ന ഒരു വഴിയാണ്, ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്, ഒരു വീക്ഷണമാണ് വാസ്തവത്തിൽ ഭക്തി. ജ്ഞാനം, കർമ്മം, ഭക്തി എന്ന മൂന്ന് യോഗങ്ങൾ ഈശ്വര പ്രാപകമായി ഉപനിഷത്തുകളും ഇതിഹാസ പുരാണങ്ങളും പിൽക്കാലത്ത് ഏറ്റവും അധികം ഉദ്ഘോഷിക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തേതും കലിയുഗത്തിലേക്ക് പര്യാപ്തമായതുമായ ഭക്തി അല്ലെങ്കിൽ ഭക്തിയോഗം, ഭക്തിയെക്കുറിച്ച്, ഭക്തി ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭാഗവതം ഭക്തിയുടെ ശാസ്ത്രമാണ്, അത് നാരായണീയത്തിലും നമുക്ക് കാണാം. പക്ഷെ നാരായണീയത്തിലും ഭാഗവതത്തിലും ജ്ഞാനകർമ്മവും ഭക്തിയും ഒന്നിച്ച് സമഞ്ജസമായി സമന്വയിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമന്വയമാണ് വാസ്തവത്തിൽ ഇവിടെ ദർശനത്തിന് വിഷയം തന്നെ. ജ്ഞാനവുമുണ്ട്, ഭക്തിയുമുണ്ട്, കർമ്മവുമുണ്ട്. ഇത് മൂന്നും കൊണ്ടേ ഒരു മനുഷ്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവുകയുള്ളൂ. അറിവ് വേണം, അറിവ് നമുക്ക് കർമ്മമാക്കി മാറ്റണം, ആ കർമ്മത്തെ ഒരു ഉപാസനയായി ഭക്തിയാക്കി ജീവിതം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റണം. ഇത് ഏത് മനുഷ്യർക്കും അനിവാര്യമാണ്, ഒരു പ്രത്യേക വിഭാഗത്തിനോ ആൾക്കാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. എന്താ, ഭക്തിരസപ്രധാനങ്ങളായ കാവ്യങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. ഭക്തിരസം എന്ന് വിളിക്കുന്നത് ശാസ്ത്രീയമായി കാവ്യശാസ്ത്രപരമായി രസാവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കാറുണ്ട്. അതിനെ എന്താണ് സ്ഥായി ഭാവം കണ്ടെത്താം ഏതാ എന്നൊക്കെ ചർച്ചകൾ ധാരാളം അന്നും ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വാസ്തവത്തിൽ ഏറ്റവും വലിയ ആത്മാനന്ദ അനുഭൂതി, ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭവം ആനന്ദമാണ്. ആ ആനന്ദത്തെ വേദം മുതൽ എപ്പോഴും രഫോ വൈ ഫ, അത് തന്നെയാണ് രഫം എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇതൊക്കെ രഫത്തിന്റെ പരമകോടിയിൽ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്നതാണ്. അതിൽ അനേക നിർവചനങ്ങൾ വാസ്തവത്തിൽ ഭക്തിയെക്കുറിച്ചുണ്ട്. ഇന്ന് ആധുനിക കാലത്ത് ഏറ്റവും അധികം മനുഷ്യ ജീവിതത്തെ പ്രയോഗ തലത്തിലേക്ക്, ആധ്യാത്മികതയുടെ പ്രയോഗ തലത്തിലേക്ക് കൊണ്ടിരുന്ന ഭക്തിയാണ്. പക്ഷെ ആ ഭക്തി ഒരു ദർശനമായി എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന്, ഒരു ആചരണത്തിന്റെ ഭാഗം മാത്രമായിട്ടല്ല, അതൊരു ദാർശനികമായ വിഷയമായി എങ്ങനെ പരിണമിക്കുമെന്ന് മേൽപ്പത്തൂര് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് ഭക്തിയുടെ അനേക നിർവചനങ്ങൾ നമുക്കുണ്ട് ധാരാളം. നാരദ ഭക്തി സൂത്രങ്ങൾ അതേപോലെ അനേക ഭക്തി നിർവചനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾക്കൊക്കെ നമുക്ക് നാരായണീയവുമായിട്ട് ബന്ധിപ്പിക്കാൻ തോന്നുന്ന ഒരു നിർവചനം മധുബോധ സരസ്വതിയുടെ ഭക്തി രസായനത്തിലെ ഭക്തിയെ കുറിച്ചുള്ള നിർവചനമുണ്ട്. ദ്രുതസ്യ ഭഗവത് ധർമാത് ധാരാവാഹിതം ഗതാഹ സർവേഷേ മനസോവൃത്തി ഭക്തിരിത്യഭിധീയതേ എന്ന് ഭക്തിയെക്കുറിച്ചൊരു മനോഹരമായ നിർവചനം, ഒരു ലക്ഷണം അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. ദ്രുതസ്യ ഭഗവത് ധർമാത്, അവിടെ ദ്രുതത്തിന് വേഗത എന്നുള്ള അർത്ഥമാണ്. വേഗത എന്താന്ന് നമുക്ക് അല്പം കഴിയുമ്പോൾ കാണാൻ പറ്റും. ഭഗവത് ധർമാത്, ഭഗവത് ധർമ്മം ഭഗവത് ഗുണകഥനങ്ങളുടെ ശ്രവണം, ഈശ്വര സംബന്ധമായ ചിന്ത, അവയെ ഉദ്ബോധിപ്പിക്കുന്ന കഥകൾ, സ്തോത്രങ്ങൾ, സ്തുതികൾ, ഇത് കേൾക്കുക, അതുകൊണ്ടുള്ള ഗുണം അനുഭവിക്കാൻ പറ്റുക, അതുകൊണ്ട് ഹൃദയത്തിന്, മനസ്സിന് ഒരു ദ്രവീകരണം ഉണ്ടാവുക, അങ്ങനെ ദ്രവീ
എന്താ അവിടെ ദ്രവീകരണഭൂതമായ ഒരു ചിത്തം, ആ ചിത്തമാണ് സർവേശ്വരനിൽ ധാരാവാഹിയായി ഒഴുകുന്നതാണ് ഭക്തി എന്നാണ് അദ്ദേഹം പറയുക. അതുകൊണ്ടാണ് ഭഗവത് ധർമാത് സർവേഷേ മനോവൃത്തി, സർവേശ്വരനുള്ള മനോവൃത്തിയാണ് ഭക്തി, മനസ്സിന്റെ പ്രവൃത്തിയാണല്ലോ വൃത്തി, അത് ധാരാവാഹിയാവണം, അത് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. എന്തിലേക്കാണോ മനസ്സ് തദാകാരമായി ഒഴുകി വ്യാപരിച്ച് അതായിത്തീരുന്നത്, അതാണ് വൃത്തി. അതിൻ്റെ ആകൃതി സ്വീകരിച്ച് അതായി തന്നെ തീരണം. ഇതര ചിത്തവൃത്തികൾ അരക്കുപോലെയാണ് മനുഷ്യ മനസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. കാമക്രോധാദികളൊക്കെ അരക്കുപോലെ കഠിനങ്ങളാണ്. അത് മനുഷ്യൻ്റെ മനസ്സിനെ അലിയിപ്പിച്ചു മാറ്റണം എന്നർത്ഥം. അതാണ് ദ്രവീകരണം, ഹൃദയ ചിത്തദ്രവീകരണമാണ് ഭക്തി. ആ ചിത്തദ്രവീകരണത്തിൽ കൂടി ഭഗവത് ആകാരമായി ആകൃതിയായി ഒരു മനസ്സ് പരിണമിക്കുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് മേൽപ്പത്തൂർ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ല എന്ന് ഈ മധുസൂദന സരസ്വതി വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മേൽപ്പത്തൂരിന്റെ ഈ ദർശനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പലപ്പോഴും. ഒരുപക്ഷെ മേൽപ്പത്തൂരിന്റെ അനേക തരത്തിലുള്ള അനേക ദശകൾ അനേക തരത്തിലുള്ള ഭക്തിഭാവങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ ഭക്തിഭാവങ്ങളിലെ ഒക്കെ ആന്തരികമായ ഒരു തത്വാംശം എന്താണെന്ന് മേൽപ്പത്തൂര് ഏതാണ്ട് അന്തിമ ഭാഗത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാ ഭാവങ്ങളും ഇതിൽ വിലയും പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് അലിഞ്ഞ് ലയിച്ച് ബാക്കി എല്ലാ ഭാവങ്ങളും ഇല്ലാതാവണം. അതിനാണ് ദ്രുതസ്യ, വേഗം വേണം എന്നർത്ഥം. ഒരു അരക്ക് ഉരുക്കിയെടുക്കണമെങ്കിൽ അത് കത്തിക്കണം, ചൂട് കുടിപ്പിക്കണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. വെയില് കൊണ്ടാൽ പറ്റും, പക്ഷെ വളരെ താമസം, കുറെ കാലം കൊണ്ടേ അത് പെതുക്കി ഉരുകി വരും. ഇത് വെയില് കൊണ്ടല്ല എന്ന് കാണിക്കാനാണ് ദ്രുതസ്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. വളരെ വേഗന്ന് ഈ ചിത്തത്തിന്റെ മറ്റുള്ള ഭാവങ്ങളെ അലിയിച്ചെടുക്കണം. എന്താണ് മറ്റുള്ള ഭാഗം? മറ്റുള്ള ഭാവങ്ങളാണ് കോപവും അതേപോലെ കാമവും. ഇത് രണ്ടും നമ്മെ തപിപ്പിക്കുന്നതാണ്, ഇത് രണ്ടും നമുക്ക് താപം ഉണ്ടാക്കുന്നതാണ്. കോപിച്ചു കഴിയുമ്പോഴും കാമത്തിന്റെ പ്രവണത ഫലം താപം. ഈ താപത്തെ എന്ത് ചെയ്യണം? അലിയിച്ച് അലിയിച്ച് ഇല്ലാതാക്കി അതിനെ ഭഗവാനിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് തദാകാരമായി പരിണമിപ്പിക്കുമ്പോൾ അതിനെയാണ് അദ്ദേഹം ഭക്തി എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമുക്കും ചിന്തിച്ചു നോക്കുമ്പോൾ ഭക്തിയുടെ ആത്യന്തികമായ ഒരു ദശ ഇത് തന്നെയാണ്. ബാഹ്യമായ ഒത്തിരി ആചരണങ്ങളുണ്ട്, പക്ഷെ അതിലേക്ക് കടക്കുന്നത് ഒരു ദാർശനികമായ ചിന്തയ്ക്ക് വിരുദ്ധമായി തീരില്ല. അതുകൊണ്ട് നമുക്ക് അതിന് താത്വികമായ അംശത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സ് ആ ആകൃതി സ്വീകരിക്കണം. ഇപ്പൊ കാമക്രോധാദികളൊക്കെ കട്ടിപിടിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് ഈ ചിന്ത കൊണ്ട് അതിനെ അലിയിച്ചലിയിച്ച്, നമുക്ക് ഉദാഹരണമാണ് ശിശുപാലനും കംസനും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവരുടെയൊക്കെ മനസ്സ് ഇതുകൊണ്ട് അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞ്, എങ്ങനെയാണ്? ദ്രുതസ്യ ഭഗവത്, അത് വേഗം അലിഞ്ഞു വരണം. പെട്ടെന്ന് അലിയിച്ചു വരാൻ ഈ താപം തന്നെ വേണം, സന്താപം തന്നെ. ഈ സന്താപം കൊണ്ട് അത് അലിഞ്ഞ് പാകമായി അത് സർവീശ്വരനിലേക്ക് ഉള്ള മനോവൃത്തി ലയിച്ചു ചേർന്ന് അതായി തീർന്ന് താതാത്മ്യം പ്രാപിക്കുമ്പോഴുള്ള അവസ്ഥയ്ക്കാണ് ഭക്തി ഇതി അഭിധീയതേ, അതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത് എന്നുള്ള ഒരു മനോഹരമായ ഒരു ദർശനം ഭക്തിയെക്കുറിച്ച് അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ള ദർശനങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് മേൽപ്പത്തൂരിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നത് ഈ ദർശനമല്ലേ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വഴിയിൽ കൂടി നമുക്ക് സഞ്ചരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ഈശ്വര ഉപാസനയാണ് വാസ്തവത്തിൽ ഭക്തിയുടെ ഏറ്റവും, ഇതെങ്ങനെ മേൽപ്പത്തൂരിൽ നമുക്ക് കാണാം എന്നത് 91-ാമത്തെ ദശകത്തില് ഈ ഭക്തിക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒരു ദശകം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യഫ്യാർത്ഥഫ്യമന്യേ വ്യപഫലതി ഭയം യേന സർവത്മനൈവ യത്താപത്വം പ്രണീതാനിഹ ഭജന വിധീൻ ആസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. ശ്രീകൃഷ്ണ എന്ന സംബോധനയോടെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ എന്നുള്ളത് ഐശ്വര്യയുക്തനായ ലക്ഷ്മി സമേതനായി നമ്മളെ ആകർഷിക്കുന്ന ഒരു ബ്രഹ്മചൈതന്യത്തിന്റെ പ്രതീകമാണ്.
ആകർഷണീയത അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് ഈ ശ്രീകൃഷ്ണ സംബോധന ഈ എന്താണ് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ പ്രതീകമായ സ്വാന്ദ്രാനന്ദാവബോധം എന്ന് മേൽപ്പത്തൂര് തന്നെ പറയുന്ന സ്വാന്ദ്രമായ ആനന്ദ അവബോധത്തിൻ്റെ ഘനീഭവിച്ച ഒരവസ്ഥയാണ് ശ്രീകൃഷ്ണ എന്ന് ഇദ്ദേഹം ഇവിടെ സംബോധന ചെയ്യാൻ പോവുക. ത്വത്പദോപാസനം അഭയതമം, അങ്ങയുടെ പദത്തെ ഉപാസിക്കുന്നത്, ഭക്തിക്ക് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് പലപ്പോഴും ഉപാസന. അത് എന്താണ് വൈദികവും ഔപനിഷദികവുമായ പല ഗ്രന്ഥങ്ങളിൽ കൂടി നമുക്ക് ഉപാസന എന്ന് കാണാം. പിന്നത് പൗരാണിക വിഷയത്തിലേക്ക് വരുമ്പോൾ ഭക്തിയായി പരിണമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വാസ്തുത ഒന്ന് തന്നെയാണ്. അപ്പം ത്വത്പദോപാസനമാണ് അഭയതമം. അഭയതമം ഭയമില്ലാതിരിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥ, ആ തരതമങ്ങളുടെ താരതമ്യ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ത്വത്പദോപാസനം അഭയതമം ആർക്കാണ്? ആർത്തസ്യമർത്തസ്യ, ആർത്തനായിരിക്കുന്ന മനുഷ്യന്, ദുഃഖിതനായിരിക്കുന്ന മനുഷ്യന് ഇതില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. ദുഃഖം അനുഭവിക്കാത്തൊരു മനുഷ്യനെ ഒരു കാലത്തും ആർക്കും ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും അനുസ്യൂതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മർത്യസ്യ ആർത്തസ്യ ബദ്ധ മിഥ്യ അർത്ഥദൃഷ്ടേഹി മർത്യസ്യ, ഒരു വിശേഷണം കൊടുത്തു. എന്താണ് മിഥ്യയിൽ, മിഥ്യയായിരിക്കുന്ന അർത്ഥദൃഷ്ടികൾ ബദ്ധരായിരിക്കുന്ന മനുഷ്യന്, അതാണ് ദുഃഖത്തിന്റെ കാരണം. എല്ലാ ദർശനങ്ങളും ഇത് തന്നെയാണ് പറയുക. ദുഃഖത്തിൻ്റെ ഉള്ള ഏറ്റവും എന്താണ് ദുഃഖ കാരണം എന്ന് അന്വേഷിക്കുകയാണ് ഭാരതത്തിന്റെ ദാർശനികന്മാരെല്ലാം. ബുദ്ധന്മാരെ അങ്ങനെയാണ് ചെയ്തത്. ദുഃഖത്തിന്റെ കാരണം എന്താണ്? ദാ ദുഃഖത്തിന്റെ കാരണം ഈ കാണുന്ന ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിന്റെ മിഥ്യാത്വം, അത് ചിരസ്ഥായിയല്ല, താൽക്കാലികമായി സുഖമേ നൽകുകയുള്ളൂ എന്ന് ആ മിഥ്യയായ അർത്ഥത്തിലേക്ക് കണ്ണുവെച്ച് അതിൽ ബദ്ധരായിരിക്കുന്ന മനുഷ്യർക്ക് എന്താണ് വ്യപസരതി ഭയം, ഭയത്തെ നിവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് പദോപാസന കൊണ്ടാണ്. അതായത് മനസ്സ് സമ്പൂർണമായിട്ടും ഈ ഈശ്വരഭാവത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ പിന്നെ യാതൊരു തരത്തിലുള്ള ദുഃഖമില്ല, ചിന്തകളില്ല, വ്യാപാരങ്ങളില്ല, എല്ലാം സമ്പൂർണമായി ആനന്ദാനുഭവത്തെ മാത്രം നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. എത്താപത്വപ്രണീതാനീഹ ഭജനവിധി, ഇതിനെന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഭജനവിധികൾ അങ്ങ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഇഷ്ടം പോലെയുള്ള ഭക്തിയുടെ മാർഗങ്ങൾ, ഇഷ്ടം പോലെയുള്ള ഉപാസനാവിധികൾ, ഭജനവിധികൾ, ഇതെല്ലാം അങ്ങ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആസ്ഥിതനായി ആശ്രിതനായിട്ട് മോഹമാർഗേയധാവന്നബി, മോഹമാർഗത്തിൽ സംസാര ജീവിതത്തിന്റെ ഭ്രാന്തിജനകമായ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോയാലും ധാവന്നവി ആവൃതക്ഷ, അജ്ഞാനമാകുന്ന കണ്ണടച്ചുകൊണ്ട് ഇതിൽ കൂടി ഓടിപ്പോയാലും നസ്ഖലതി കുഹചിത്, ഒരിടത്തും കാലിടറിപ്പോവില്ല, വഴി തെറ്റിപ്പോവില്ല, തിരിച്ചടി ഉണ്ടാകുന്നതുമല്ല. നോക്കുള്ളൂ, മറ്റുള്ള എല്ലാ ദർശനങ്ങളെക്കാളും ഏറ്റവും മനോഹരമായത് ഇതിന് തിരിച്ചടികളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നസ്ഖലത്തി കുഹച്ചത്, ഓടിപ്പോക്കോളൂ, കണ്ണടച്ചു പോക്കോളൂ, വീഴില്ല, ഉറപ്പാണ്. കാരണം ഇതിനകത്ത് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭക്തി മാർഗത്തെ ഇപ്പോൾ ഈ നാരായണീയത്തിന്റെ ഉപസംഹാരത്തിൽ പ്രതിഷ്ഠിച്ച് ഇവിടെ എന്താണ് ഭാഗവതത്തിന് തത്വമായി പറയാൻ കാരണം. അപ്പൊ ഇവിടെയാണ് വാസ്തവത്തിൽ ഭക്തി ഇപ്പൊ ഒരു ദർശനമായി മാറുക. മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും നിരന്തരമായും ആചരിക്കാൻ പറ്റുന്ന, അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. കോപതാപാദികളായിരിക്കുന്ന സമസ്ത ഭാവങ്ങളെയും ഉരുക്കി ലയിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സന്താപം കെട്ടടങ്ങിയാൽ പിന്നെ മനസ്സ് കാരുണ്യം കൊണ്ട് ചിത്തം ദ്രവമായി തീർന്ന് അലിഞ്ഞ് ഒരു വസ്തുവിലേക്ക് ചേരും. അങ്ങനെ ചേർന്നാൽ അതാ ആകാരമായി തീർന്ന് ഞാനും അതും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ വേദാന്തമൊക്കെ എപ്പോഴും ഏകം സദ് വിപ്ര ബഹുധ വദന്തി ഘോഷിക്കുന്നത് തന്നെയാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ ഭക്തിയുടെ മാർഗം മാത്രമാണ്. അതുകൊണ്ട് ബദ്ധരായിരിക്കുന്ന മനുഷ്യരെ അതിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് ഉത്കൃഷ്ടമായൊരു ജീവിതചര്യയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതാണ് കലിയുഗത്തിൽ അനായാസമായി സാധിക്കാൻ പറ്റുന്നത് എന്ന് അതിൻ്റെ ഒരു ആമുഖം സൂചിപ്പിച്ചിട്ട് പിന്നീട് വരുന്ന ശ്ലോകത്തിൽ കൂടി, ഞാൻ എല്ലാ ശ്ലോകവും വിസ്തരിച്ച് പറയില്ല, പിന്നീട് വരുന്ന ശ്ലോകത്തിൽ കൂടിയും
ഭൂമൻ കായേന വാചാ മുഖുരപി മനസാ ബലപ്രേരിതാത്മാ പൂർവേ സമസ്തം തദിഹ പരതേ തുയ്യസാവർപ്പയാമി. കായേന വാച മുഖുരപി മനസ ത്വത് ബലപ്രേരിതാത്മാ, അങ്ങയുടെ ബലം കൊണ്ട് പ്രേരിതമായിട്ടാണ്, ഏതോ ഒരു അദൃശ്യമായ ഈശ്വര ശക്തിയുടെ ബലം പ്രേരിതമായിട്ടാണ് എൻ്റെ ശരീരവും എൻ്റെ വാക്കും എൻ്റെ മനസ്സും ഇങ്ങനെ സദാ ഏതെങ്കിലും കർമ്മത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുതന്നെ ഉള്ളൂർ പറയും, അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് തിരിച്ചടിയിനെ കാട്ടിത്തരുവോൻ അവിടുന്ന് അന്യർധരിക്കാതെ. ഉള്ളൂരിനെ പ്രേമസംഗീതത്തിൽ പറയും. അപ്പൊ ഉള്ളിൽ നിലകൊണ്ട് നമ്മളുടെ വാക്കുകളെയും നമ്മളുടെ ഓരോ തര പ്രവർത്തികളെയും മനസ്സിനെയും അങ്ങയിലേക്ക് എത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അത് ആ ഒരു പ്രേരണ തിരിച്ചറിഞ്ഞിട്ട് അത് അങ്ങയുടെ പ്രേരണയാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ മനസ്സും അതുമായി താതാത്മ്യം പ്രാപിക്കണം. എദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ് അസൗ അർപ്പയ. ആ പരതരനായ ആ അങ്ങയുടെ ചൈതന്യത്തിലേക്ക് ഇത് സമർപ്പിക്കപ്പെടുക, അതാണ് ചിത്ത ആർദ്രീഭാവം എന്ന് പറയുന്നതാണ് ഈ സമർപ്പണം. ബാഹ്യമായൊരു സമർപ്പണത്തെ അല്ല മേൽപ്പത്തിൽ ഉദ്ദേശിക്കുന്നത്, ചിത്തത്തെ ആന്തരികമായി ആ ഒരു വസ്തുവിലേക്ക് സമർപ്പിക്കാൻ പറ്റുക. അതിന് ആർക്കുമാവാം, ഏത് ജാതിയായാലും ഏത് വർണ്ണമായാലും ഏത് രൂപത്തിലുള്ള ആർക്കുമാകാം. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ എന്താ മനുഷ്യജീവിതത്തിൽ ആത്യന്തികമായ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ആനന്ദാനുഭവം മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ആനന്ദാനുഭവം തന്നെയാണ്. ഈ ആനന്ദാനുഭവം ഭക്തി എന്ന ഒരു വഴിയിൽ കൂടി നേടിയെടുക്കാം. അതിന് ഒരു ആയാസതയും ആവശ്യമില്ല, അനായാസമായി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വഴിയാണ്. അത്യായാസകരാണ് കർമ്മപടലാനി ആചര്യ നിര്യന്മല എന്ന് മേൽപ്പത്തൊരു വേറെടുത്ത് പറയും. ആയാസകരങ്ങളാണ് വാസ്തവത്തിൽ എന്താ കർമ്മമാർഗവും ജ്ഞാനമാർഗവും. ഒത്തിരി കാലം കൊണ്ടാണ് ചിലപ്പം ഈ കർമ്മത്തിന്റെ ഫലം കിട്ടുന്നത്. ഒരു കർമ്മം ചെയ്താൽ അപ്പൊ തന്നെ ഫലം കിട്ടണം എന്നില്ല, ചിലതിന് കിട്ടാം ചിലത് കുറെ കഴിയും. ഒരു ചെടി കുഴിച്ചു വെച്ചാൽ എത്ര കാലം കൊണ്ടായിരിക്കും അത് വളർന്ന് വലുതായി കായ്ച്ച് പൂവുണ്ടായി അനുഭവിക്കാൻ പറ്റുക? ഇതേപോലെ കർമ്മത്തിന് കാലം ഒരുപക്ഷെ ജന്മ ജന്മാന്തരങ്ങൾ വേണ്ടി വന്നേക്കാം. അതേപോലെയാണ് ജ്ഞാനമാർഗത്തിന് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഒരു ജന്മം കൊണ്ട് പഠിച്ച് പൂർണ്ണമാക്കിയിട്ട് ആ വഴിയിലേക്ക്. ഇതിനേക്കാൾ വളരെ എളുപ്പം അനായാസമായും ക്ലിഷ്ട്വാ തർക്കപഥേ പരം തപവപുർ ബ്രഹ്മാഖ്യമന്യേ പുന ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭീ. ചിത്താർദ്രത്വമൃതേ, അവിടെയും മേൽപ്പത്തൊരു പറയാം, ചിത്തത്തിന്റെ ഈ ആർദ്രത, ഈ അലിവ്, അതില്ലാതെ കണ്ട് ഒരിക്കലും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇതാണ് മധുസൂദന സരസ്വതി നമ്മോട് പറഞ്ഞത്, ചിത്താർദ്രത്വമാണ് ഭക്തിയുടെ ഭാവം എന്ന്. അത് മേൽപ്പത്തൊരു പല സ്ഥലത്തും വ്യംഗ്യമായും പ്രകടമായും നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഭക്തി എന്ന് പറയുന്നത് ഈ ചിത്തദ്രവീകരണമാണ്, ഈ അലിവാണ്, ഈ കാരുണ്യമാണ്, ഈ ഒരു സഹതാപമാണ്. ഇത് ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ തികച്ചും മനസ്സിലെ ബാക്കിയുള്ള കാമക്രോധാദികളായ സന്താപങ്ങളൊക്കെ അലിഞ്ഞു ലയിച്ച് മനസ്സ് ശാന്തമ അപ്പോഴുണ്ടാകുന്ന അനുഭവത്തിന്റെ പേരാണ് സാന്ദ്രാനന്ദം. ഈ സാന്ദ്രാനന്ദ അനുഭവത്തെ നമുക്ക് നൽകാൻ ഈ ഒരു വഴിയിൽ കൂടി മാത്രമാണ് നമുക്ക് സാധിക്കേണ്ടത്, അതിനാണ് കഴിയേണ്ടത് എന്ന്. ഇനിയും അല്ലാതെ ആണെങ്കിൽ ധീതിർനാമ ദ്വിതീയ, ഭയമുണ്ടാകുന്ന രണ്ടാമതൊരു വസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഭയം ഉണ്ടാവുകയില്ല. രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഭയം എന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ഭക്തിക്ക് അങ്ങനെയില്ല, അത് ഒന്നായിത്തീരലാണ്. രണ്ടാമതൊരു വസ്തുവില്ല, ആ വസ്തുവുമായി ലയിച്ച് ഒന്നായിത്തീരലാണ്. ഭയക്കുന്നെങ്കിൽ ഞാനല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടാകണം. ഭീതിർനാമ ദ്വിതീയാദ്ഭവതി, അതാകട്ടെ കൽപ്പിതഞ്ച ദ്വിതീയം, അത് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്, വാസ്തവത്തിലുള്ളതല്ല. കാരണം അതൊരു ഭ്രമാത്മകമായ അറിവാണ് രണ്ടാമതൊന്നുണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തേന ഐക്യ അഭ്യാസശീലോ നിരന്തരമായ മരണശീലം കൊണ്ട് ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യ നിരുദ്ധ്യ. ഹൃദയത്തെ കഴിവനുസരിച്ച് ബുദ്ധി കൊണ്ട് ആ മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും നിരോധിച്ചിട്ട് അങ്ങയിലേക്ക് ലയിപ്പിച്ചു ചേർക്കാൻ പറ്റിയാൽ ആ ധ്രുവീകരണം പൂർണ്ണമാകും. അത് ഇതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, ബാക്കി ഒന്നുകൊണ്ടും ഇത്ര എളുപ്പമെന്ന് സാധിക്കില്ല. കലിയുഗത്തിൽ എളുപ്പമെന്ന് സാധിക്കാൻ പറ്റുന്ന ഒരു വഴിയെക്കുറിച്ചാണ് മേൽപ്പത്തൂർ പറയുക. ഇത്രയധികം ശാസ്ത്ര പണ്ഡിതനായ മേൽപ്പത്തൂര്
ഇത്രയധികം എല്ലാ വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ പഠിച്ച് പ്രയോഗിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ യത്നിച്ച മേൽപ്പത്തൂരാണ് ഈ അന്തിമദശയിൽ. ഇതുകൊണ്ട് മാത്രമാണ് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്, ബാക്കി അതിനുള്ള വഴികളാണ്. അതുകൊണ്ട് തിരഞ്ഞെടുത്തുകൊള്ളൂ ഈ ചിത്തദ്രവീകരണമായ ഭക്തിഭാവത്തെ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ സാധിച്ചാൽ അനായാസമായിട്ടും ആനന്ദം അനുഭവിക്കാം. ആനന്ദം എങ്ങും തപ്പി നടക്കേണ്ട ആവശ്യമില്ല, അത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഉള്ളിലുള്ള ബാക്കി ഭാവങ്ങളൊക്കെ ശാന്തമാകുമ്പോൾ ഇതാ ഈ ഒരു അവസ്ഥ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ കാരണമായിത്തീരും. ആ ഐക്യ അഭ്യാസശീലമാണ്, നിരന്തരമായ അതുമായി കൂടിച്ചേരുന്ന ഒരു അഭ്യാസം, നിരന്തര ആവർത്തിയാണല്ലോ അഭ്യാസം. അത് ഹൃദയമിക യഥാശക്തി ബുദ്ധ്യ നിരുദ്ധ്യാം, മായ കൊണ്ട് മായാവിദ്ധ്യേതുതസ്മിൻ പുണ്ഡപി നദ്ധാഭാതി മായാധിനാഥം തം ത്വാം ഭക്തിയ മഹത്യ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യ. സത്തതമനുഭവൻ, എല്ലായ്പ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ട് ഭീതിയെ വിജഹ്യാം ഉപേക്ഷിച്ചോളാം, എനിക്ക് ഭയമേ ഉണ്ടാവില്ല. കാരണം ഭക്തിക്ക് എതിരാണ് ഭയം. അതുകൊണ്ട് ഭയം ഉണ്ടാകുന്നെങ്കിൽ രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നുള്ള ഏർപ്പാണ്. ഭക്തിക്ക് അതില്ല, കാരണം ഭക്തിയും എന്തിനോടാണോ ഞാൻ അതുമായിട്ട് കൂടിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് ഒന്നായിട്ടില്ല. ഈ ഐക്യ അഭ്യാസശീലമാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ദർശനം. അത് നമുക്ക് ജീവിതത്തിൽ നിരന്തരമായും എന്താണ് അന്വേഷിച്ച് കണ്ടെത്തി അതുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കും എന്നുള്ള സത്യമാണ്. ഇനിയും മേൽപ്പത്തൂര് ഭക്തിക്ക് സംഭവിക്കാവുന്ന ദോഷത്തെ കുറിച്ച്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ദോഷത്തെ കുറിച്ച് പറയും. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ നൂനം. ഭക്തിയുടെ ഉൽപ്പത്തിയും വേണം വൃദ്ധിയും വേണം. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ ഉണ്ടാവലാണ്, അത് കാര്യകാരണ സഹിതമായി മാത്രമാണ് വസ്തുവിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുക. അങ്ങനെ പറയുമ്പോൾ ഈ ഭക്തി ഉണ്ടായി ഉണ്ടായാൽ മാത്രം പോരാ, അഭിവൃദ്ധി പ്രാപിക്കണം. നമ്മൾക്കൊക്കെ ഭക്തി ഉണ്ടാവാറുണ്ട് അല്പസമയത്തേക്ക് അല്ലെ കുറച്ച് നേരത്തേക്ക്, അത് കഴിയുമ്പോൾ നമ്മളത് കളഞ്ഞിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോകും. ജീവിതം മുഴുവനും അങ്ങനെ ഉദ്ദേശിക്കുന്ന നമ്മൾ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതാണ് വാസ്തവത്തിൽ ഭക്തിയുടെ ദാർശനിക തലത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. അതിലേക്ക് തന്നെ ഒരു ഉപാസനാ മാർഗത്തിൽ കൂടി അതിൽ നിന്നും വിട്ടുപോവാതെ നടന്നു പോകാൻ സാധിക്കണം. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ഒക്കെ നമുക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഭക്തിയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ബാക്കി സമയം മുഴുവൻ നമുക്ക് വിഭക്തികളോ മറ്റുള്ള വിഷയങ്ങളോ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഭക്തേ ഉൽപ്പത്തി വൃദ്ധി, ഭക്തിയുടെ ഉൽപ്പത്തിയും വേണം വൃദ്ധിയും വേണം. അത് അങ്ങയുടെ ചരണങ്ങളെ ആശ്രയിക്കുന്ന സംഗമം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ സംഗമമാണ് വിലയം. സമ്യക്കായി ഗമിക്കലാണ് സംഗമം, അതിലേക്ക് എത്തിച്ചേരലാണ്. എത്തിച്ചേർന്നാൽ പിന്നെ തിരിച്ചു വരില്ല, അതായിത്തീരലാണ്. അങ്ങനെ അതായിത്തീരുമ്പോൾ ഹൃദയം എപ്പോഴും ശാന്തമാണ്, സ്വസ്ഥമാണ്, ശാന്തി അനുഭവിക്കാൻ അതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആ സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജം ശൈവയ ജഗതി ശ്രീമതം സംഗമേന. ജഗത്തിലും അങ്ങനെ തന്നെയാണല്ലോ, ധനികന്മാരുള്ള സംഗമം കൊണ്ടാണ് ധനികന്മാരായിട്ട് തീരുക. മറ്റുള്ളവർ ധനമില്ലാത്തവരോട് ചേർന്നാൽ സമ്പന്നന്മാരാവില്ലല്ലോ. ധനമുള്ളവരോട് കൂടെ ചേരുമ്പോൾ പുണ്യഭാജാം, പുണ്യത്തെ ആശ്രയിക്കുന്നവർക്ക് അത് സാധിക്കും. ഏതുപോലെ ജഗതി ശ്രീവ ശ്രീമതാം സംഗമേന, ശ്രീമത്തുകളുള്ള സംഗമം കൊണ്ടാണ് ജഗത്തിൽ ശ്രീ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗമം, ഈ സംഗമം അങ്ങയോടുള്ള സംഗമം കൊണ്ട് മാത്രമേ നമുക്ക് ആനന്ദ അനുഭവത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആ സംഗമമാകട്ടെ ഭൂയാൻ മമഖലു സതതം, എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. തൻ മുഖാദ് ഉന്മിഷദ്ധിഹി തൻ മാഹാത്മ്യപ്രകാരേർ ഭവതി നച്ച സുദൃഢഭക്തിഹി ഉദ്ധൂത പാപ. അങ്ങനെ ഭക്തി സുദൃഢമാവണം, ആകുമ്പോൾ മാത്രമേ ദാർശനിക പരിവേഷം അതിനുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭക്തി ഉണ്ടായി മറിഞ്ഞ് അനിത്യമായ ഒരു ഭാവമായി നമ്മിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പോയി വരും. ബാക്കി പോലെ കാമത്തെ പോലെ കോപത്തെ പോലെ അതേപോലെ ഈർഷ്യയെ പോലെ അസൂയയെ പോലെ ഡെബിനെ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളത് ആവരുത് ഭക്തിയെ, അത് ദൃഢമാവണം, നിത്യമുണ്ടാവണം, മാറിപ്പോകുന്നത് ആവരുത്.
ഒരു വസ്തുവിലേക്ക് ലയിച്ചു ചേർന്ന് അതുമായിട്ടുള്ള താതാത്മ്യ അനുഭവത്തിനുണ്ടാകുന്ന അനുഭവത്തിന്റെ ഭാവത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് സുദൃഢാഭക്തി, സുദൃഢമാകുന്ന ഭക്തി ഉത്ഥൂത പാപ പാപങ്ങളെയൊക്കെ തുടച്ചുകളെയും തൂത്തുകളെയും, നമ്മിലുണ്ടാകുന്ന ദുശ്ചിന്തകളെ തൂത്തുകളയുന്നർത്ഥം. കാരണം ഉള്ളിൽ വളർന്നു വരുന്ന ഭക്തി ആ പരമാനന്ദ സ്വരൂപവുമായിട്ട് ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് അതായി തീർന്നാൽ പിന്നെ അതിലേക്ക് മറ്റൊന്നും കടന്നു വരാൻ പറ്റില്ല, വേറെ ഒന്നിനെ ഇടയ്ക്ക് കടത്തിവിടാൻ പറ്റില്ല. അങ്ങനെ കടത്തിവിടാൻ പറ്റാതിരുന്നാൽ ദൃഢമാകും. ദൃഢമാവാത്തത് പലതും അതിലേക്ക് ചേർന്ന് മിശ്രിതമാകുമ്പോഴാണ്. ഈ വ്യാമിശ്രിതത്തേക്കല്ല പോകേണ്ടത്, ഏകതയിലേക്കാണ് പോകേണ്ടത്. ഇത് ഭാരതീയ ദർശനത്തിന് ഒരു മകുലമായ ഉദാഹരണമാണ്. ഈ ഒന്നിലൂടെ സഞ്ചരിച്ചു എന്ന് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം എന്നുള്ള ഒരു ചിന്ത. ഇനിയും അങ്ങനെ ഭക്തി ദൃഢമായാൽ എന്താണ് ഭക്തി എന്ന് പറഞ്ഞു, ആ ഭക്തി എങ്ങനെയാണ് നമുക്ക് ബലപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തിയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രേയോ മാർഗേഷു ഭക്തവും അധിക ബഹുമതി ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപിതദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ. അവിടെയും മേൽപ്പത്തൂര് ചിത്തദ്രവീകരണത്തെ കുറിച്ച് പ്രദ്രുതാത്മാ, നന്നായിട്ട് ദ്രവീകരിച്ച ആത്മഭാവത്തെ കൊണ്ട് പ്രദ്രുതം. ഇവിടെയാണ് മധുസൂദന സരസ്വതി വേഗം എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ദ്രുതം ഉപയോഗിച്ചത്. അപ്പം ആ അദ്ദേഹത്തിന്റെ നിർവചനം പലയിടത്തും നമുക്ക് പൂർണ്ണമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ദാർശനികതയുടെ പരിവേഷം ഭക്തിക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വെറും ബാഹ്യമായ ഒരു ആചരണമായി മാറുകയല്ല ചെയ്യുന്നത് നമുക്ക് ബോധ്യമാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശ്രേയോമാർഗങ്ങളിൽ അനേക വഴികളുണ്ട്. അതില് അങ്ങയിലേക്ക് ലയിച്ചു ചേർന്ന് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന, വളരെ വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഹൃദയദ്രവീകരണമായ ഒരു ഭാവം ഭക്തിക്ക് മാത്രമേ ഉള്ളൂ. അതുണ്ടായി എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണെങ്കിൽ ബാഹ്യമായ ചില അടയാളങ്ങൾ കാണിച്ചിരുന്നത്. അതുണ്ടാവണം എന്നില്ല, ഉണ്ടാവാതിരിക്കണം എന്നുമില്ല. ഉദ്ധത് ഹാഫ കഥാചിൽ കുഹചിതപി രുദൻ ക്വാപി ഗർജൻ പ്രകായൻ ഉന്മാദീവ പ്രനൃത്യൻ ഐ ഗുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഇങ്ങനെയുള്ള പല ഭാവങ്ങൾ ഭക്തിക്ക് ബാഹ്യമായി ഉണ്ടായേക്കാം. അതെന്റെ ബാഹ്യ പ്രകടനങ്ങളാണ്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുണ്ടായാലേ ഭക്തി ഉണ്ടാവൂ എന്നും പറയാൻ പറ്റില്ല. അത് ഉണ്ടായേക്കാവുന്ന ബാഹ്യഭാവങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചിലരുണ്ടാവാം, ഉണ്ടായാൽ ഇത് ഭക്തിയുടെ അടയാളമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഒരു അടയാള മാർഗത്തെ കുറിച്ച് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ ചിത്തദ്രവീകരണമാണ് വാസ്തവത്തിൽ ഭക്തിയുടെ പരമോന്നതമായ ഒരവസ്ഥ എന്ന് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ആ എന്താണ് മനസ്സിനെ എങ്ങനെ ദ്രവീകരിപ്പിച്ച് അതിലേക്ക് ലയിപ്പിക്കാം എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീന്മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതി തന്മയാന്യാനമാനി. ഇതെല്ലാം അങ്ങയിലേക്ക് ലയിച്ചു ചേരുന്നതായി ആനമാനി വിചാരിക്കണം. ഈ ഭൂതങ്ങളൊക്കെ ഭൂതാത്മകമായ സകല പദാർത്ഥങ്ങളും പഞ്ചഭൂതങ്ങളും അവയിൽ നിന്ന് ഉദ്ഭൂതമായ സകല പദാർത്ഥങ്ങളും പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യൻ എന്താണ് മിത്രം ശത്രു ഇതെല്ലാം അങ്ങയിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഒന്നായിത്തീരും. അത് പുറത്തു നിൽക്കുമ്പോഴാണ് പലതായി നമുക്ക് തോന്നുന്നത്. ഈ ഒന്നായി തീരുന്ന ദർശനമാണ് ഭാരതീയ ദർശനം. ഈ ഉദ്ഗ്രഥന ചിന്തയാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹനീയമായ മാതൃക. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്ന് ഒരു ദർശനത്തെ നന്നായിട്ട് തിളക്കിക്കൊണ്ടിരുന്ന ഒരു വരിയാണ്. ത്വന്മയാനി ആനമാനി ത്വത്സേവായാം ഹി ഭിദ്ധ്യൻ മമ തപ കൃപയാ ഭക്തി ദാർഢ്യം. ഭക്തിയുടെ ദൃഢത ഇവിടെയും വേണം. ഉണ്ടായി മറഞ്ഞു പോകുന്നതല്ല, ദൃഢമായി ഉറച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് വിരാഗഃ ത്വത്തത്വസ്യ അവബോധോവിച ഭുവനപദേ എത്ത ഭേദം വിരീവ. വലിയ പ്രയത്നം കൂടാതെ നമുക്ക് ഇത് സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ ആധുനിക ലോക ജീവിതത്തിൽ അനായാസമായി മനുഷ്യന് ഈ എന്താണ് ഈശ്വരനെ കുറിച്ച് അറിയാൻ, അടുക്കാൻ, എത്തിച്ചേരാൻ, അതായി തീരാൻ
ആനന്ദ അനുഭവത്തിൽ ഇതുമാത്രം വിചാരിച്ചാൽ മതി. പരമാനന്ദ സ്വരൂപം ആണ് ഈശ്വരനെങ്കിൽ നമുക്ക് വേണ്ടത് ആനന്ദാനുഭവമാണ്. ഈ ആനന്ദ അനുഭവം ചിത്രത്തിൽ ഉണ്ടാകണമെങ്കിൽ മനസ്സ് എപ്പോഴും ലയിച്ച് പൂർണ്ണമായിരിക്കണം. ഇതര ഭാവങ്ങൾ മനസ്സിൽ കിടന്ന് വിളയാടുമ്പോൾ ഒരിക്കലും ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. ഇന്നത്തെ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ദൗർബല്യവും അതാണ്. ഒരിക്കലും ആനന്ദ അനുഭവം ഉണ്ടാവില്ല. അനേക തരത്തിലുള്ള ടെൻഷൻ കൊണ്ട് ജീവിതം നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നിനെയും ഇറക്കി വിടാൻ നമുക്ക് പറ്റില്ല. എല്ലാത്തിനെയും ഉള്ളിൽ ഉൾക്കൊണ്ട് 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 നിറച്ചു നിറച്ചു പോകുമ്പോൾ എവിടെയാണ് ആനന്ദം അനുഭവിക്കാൻ പറ്റുക? അവിടെയാണ് മേൽപ്പത്തൂര് നമ്മെ ബോധ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഇതിനെയൊക്കെ ഇറക്കി പുറത്തേക്ക് വിടാൻ ഒരു വിഷമവുമില്ല. എന്ത് ചെയ്താൽ മതി? ഈ ഭഗവത് കഥകൾ കേൾക്കുക, നിരന്തരമായും കേൾക്കുക, അതിലേക്ക് മനസ്സിലേക്ക് അതായി തീരുക, പിന്നെ തിരിച്ചു വരാതിരിക്കുക. ഇതൊരു ആനന്ദം. പിന്നെ എന്തും ചെയ്യാം. ഒരു ഭക്തൻ ഈ ലോക ജീവിതത്തിൽ എന്തും ചെയ്യാം. എനിക്ക് ദാഹമോ വിശപ്പോ ഒന്നും ഉണ്ടാവാതെ ഭൗതിക ലോക ജീവിതത്തിൽ ആവോളം സഞ്ചരിക്കാൻ ഒരു ഭക്തന് കഴിയും എന്നുള്ളത് ഭക്തന്റെ ഒരു മഹാത്മ്യമാണ്. ഇനിയും അങ്ങനെ എല്ലാ ഭൂതജാലങ്ങളും ഒന്നായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോ അങ്ങനെ പറ്റിയേക്കാം, ഞാനും ഈ മൃഗവും ഈ പക്ഷിയും പക്ഷവും ഒക്കെ ഒന്നാണ് എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് അനുഭവിച്ചു തീർത്ത് കാണിക്കാൻ പറ്റുമോ എന്നാണ് വിചാരമെങ്കിൽ ഭൂതേഷു യേഷു തൊതൈക്യസ്മൃതി സമധികതവും അധികാരോ അധുന ചേത്. ഇപ്പോഴെനിക്ക് അധികാരം ഉണ്ടാവുന്നില്ല എങ്കിൽ എന്തിനെ ഭൂതേഷു യേഷു ഈ ഭൂതങ്ങളിൽ തൊതൈക്യസ്മൃതി സമധികതവും അങ്ങുമായി ഐക്യമുണ്ടാകുന്ന ഒരു സ്മൃതിയിലേക്ക് എനിക്ക് എത്തുവാൻ ന അധികാരോ അധുനാചയ, എനിക്ക് അധികാരമില്ലെങ്കിൽ. നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദർശനമാണ്. കാരണം എനിക്ക് നിങ്ങളൊക്കെ പറയാനേ പറ്റുള്ളൂ, ഞാനും നിങ്ങളും ഒക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞു പോകാനുള്ളത് ആവാൻ എങ്ങനെ പറ്റും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ത്വപ്രേമ ത്വക്ക മൈത്രി ജഡമതി ശുകൃപ വിട്സു ഭൂയാത് ഉപേക്ഷ. ഇത്രയും വിചാരിച്ചാൽ അനായാസമായി നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. എന്താണ് തത്പ്രേമ? അങ്ങയോടുള്ള ഒരു പ്രേമം, അങ്ങയോടുള്ള ഒരു ആദരവ്, അങ്ങയോടുള്ള ഭക്തി, അങ്ങയോടുള്ള വിനയം. തൊക്ക മൈത്രി, അങ്ങയോടൊരു മിത്രഭാവത്തിൽ കൂടിച്ചേരാൻ പറ്റുക. ജഡമതി ശുക്രപ, ജഡമതികളോട് കാരുണ്യം ഉണ്ടാകുക. ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം. മന്ദബുദ്ധികളോടോ ദുഃഖം അനുഭവിക്കുന്നവരോടോ ദരിദ്രന്മാരോടോ വിഷമിക്കുന്നവരോടോ എന്ത് തോന്നിക്കാൻ പറ്റുകയാണ്? കാരുണ്യം ഉണ്ടാവണം. അപ്പോഴാണ് ഹൃദയ ധ്രുവീകരണം ഉണ്ടാകുന്നത്. എത്ര മനോഹരമായി ഭക്തിയെ ഈ ഹൃദയ ധ്രുവീകരണത്തിന്റെ കാരുണ്യവുമായി മേൽപ്പത്തിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ ദ്വിക്സു ഭൂയാദുപേക്ഷ, ശത്രുക്കളെ ഉപേക്ഷിക്കാൻ പറ്റണം എന്നാണ്. അവിടെയാണ് നമുക്ക് പറ്റാത്തത്. നമ്മൾ ശത്രുക്കളെ ജീവിതത്തിന്റെ അന്ത്യം വരെ കൊണ്ടുനടക്കും, കളയില്ല. അത് കളയണം എന്നാണ്. അന്നന്ന് വരുന്ന ശത്രുക്കളെയൊക്കെ അന്നന്ന് വൈകുന്നേരം മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട് മനസ്സ് ശാന്തമായി തീർന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. വിട്സു ഭൂയാത് ഉപേക്ഷ, അവരെയൊക്കെ ഉപേക്ഷിച്ച് വിടണം, അവരെയൊക്കെ വിടണം. ഇത്രയും ആയാലും മതിയെന്നാണ്. അങ്ങയോട് ഐക്യമുണ്ടാകാൻ ആ ഒരു ചിന്ത എനിക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത്ര മാത്രം മതി. വിട്സു ഭൂയാത് ഉപേക്ഷ, ഇത് മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മേൽപ്പത്തിൽ ഉപദേശിക്കുന്നതാണ്. എത്ര ശത്രുക്കളെ ഒരു ദിവസം ഉണ്ടാവുക? വ്യക്തികൾ മാത്രമല്ല, ഭാവങ്ങൾ പോലും ശത്രുക്കളായി ഉള്ളിൽ കടന്ന് ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനെയൊക്കെ അപ്പം തന്നെ കളയണം. കൊണ്ടു നടക്കാനുള്ളതല്ല ഇത്, ജീവിതം മുഴുവൻ കൊണ്ടു നടക്കും. 50 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ ചില വാക്കുകൾ പോലും ഞാൻ ഇപ്പോഴും മറക്കില്ല എന്ന് പറയും. അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും. ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ളതാണ്. ഇത് ഈ ഉപേക്ഷിക്കാനുള്ള ത്വര ഉണ്ടായാൽ എല്ലാവരിലും മൈത്രി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എത്ര മനോഹരമായ വഴി കൂടിയാണ് മേൽപ്പത്തൂരെ. അർച്ചായം വാ സമർച്ച കുതുകം ഒരുതര ശ്രദ്ധയാവർത്തതമ്മേ ത്വത് സംസേവി തഥാവി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം. വളരെ വേഗം ഭക്തലോകങ്ങൾ ഉത്തമമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഭക്തന്മാരിൽ ഉത്തമന്മാരും മധ്യമന്മാരും അധമന്മാരും എന്ന മൂന്ന് ഭേദത്തെക്കുറിച്ചും മേൽപ്പത്തൂര് നമ്മെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഭക്ത ഉത്തമത്വമാണ് നമുക്ക് അവിടെ പ്രാപിക്കേണ്ടത്. അത് മാനസികമായ ഒരു ഐക്യത്തെക്കുറിച്ച് മാത്രമാണ്. മനോഭാവങ്ങളിൽ നിന്നും ബാക്കിയെല്ലാത്തിനെയും ഇറക്കി വിട്ട് മനസ്സ് ശാന്തമായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് മേൽപ്പത്തൂര് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിൽ ഇതെനിക്ക് മാത്രമാണോ? അല്ല, ഏത് ജീവജാലങ്ങൾക്കും ഇത് അനുഭവിക്കാൻ കഴിയും. കാരണം
ഏത് ജീവജാലങ്ങളെ നോക്കിയാലും അവരിൽ ഉണ്ടാകാവുന്ന വൈഷമ്യങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചാൽ, അവരുടെ കാരുണ്യം ഉണ്ടാക്കാൻ സാധിച്ചാൽ, ദുഃഖാന്യ ആരോഗ്യ ജന്തുസ്വലം ഉദിത വിവേകോ, ഈ ദുഃഖം കാണുമ്പോൾ വിവേകമുണ്ടാവണം എന്നാണ്. ഇതാണ് ഭാരതത്തിന്റെ ദർശനങ്ങളൊക്കെ പറയുക. സാംഖ്യം മുതൽ ഏത് ദർശനം എടുത്താലും ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക, അത് പരിഹരിക്കുക, ആനന്ദം അനുഭവിക്കുക. ഇതാണ് നമ്മുടെ എല്ലാം സമസ്ത എന്താണ് ദാർശനിക പക്ഷങ്ങളുടെയും ചിന്ത. ഇവിടെയും ദുഃഖാന്യ ആരോഗ്യ ജന്തുഷു, എല്ലാ ജന്തുക്കളും ദുഃഖിക്കുന്നു, എല്ലാവരിലും ദുഃഖമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉദിത വിവേകോ, എനിക്ക് വിവേകമുണ്ടാവണം. എന്താണ് ഈ ദുഃഖത്തെ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ഇതാണല്ലോ നമ്മുടെ ചിന്തയും. എന്തുകൊണ്ട് ദുഃഖമുണ്ടാകുന്നു, ദുഃഖത്തെ പരിഹരിക്കാൻ എങ്ങനെ സാധിക്കും? എനിക്ക് വേണ്ടത് ആനന്ദാനുഭവമാണ്, സുഖമാണ്. അതിന് വിവേകമുണ്ടാകണം. അതെന്ത് വേണം? ആചാര്യവര്യാലബ്ധ്വാ, ഒരാചാര്യനിൽ നിന്ന് മാത്രമാണ് ഇത് നമുക്ക് ലഭിക്കേണ്ടത് വിവേകം. വിവേകവും അവിവേകവും നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പലപ്പോഴും. ഇതാണ് വിവേകം എന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടാൻ ഒരാചാര്യൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. ആചാര്യനിൽ നിന്നും അങ്ങയുടെ സ്വരൂപത്തെ നന്നായി ബോധ്യപ്പെട്ടിട്ട് തദ്രൂപതത്വം, അവിടെയാണ് അങ്ങയുടെ രൂപമല്ല, ആ രൂപത്തിൽ അധിഷ്ഠാനമായിരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വത്തെ എനിക്ക് ബോധ്യപ്പെടുത്താൻ ഒരു ഗുരുവിനെ സാധിക്കുള്ളൂ. ഒരാചാര്യനിൽ നിന്ന് നേടിയെടുത്തിട്ട് ഗുണചരിത കഥാദി ഉദ്ഭവ ഭക്തിഭൂമ, അങ്ങയുടെ ഗുണഗണങ്ങൾ ആചാര്യന്മാർ വർണ്ണിച്ചു കേൾക്കും. അങ്ങനെയല്ലേ നമുക്ക് അറിയാൻ പറ്റൂ? ഈ നാരായണീയം ഞാൻ പഠിക്കാൻ കാരണം മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ്. ആചാര്യന്മാർ ഇങ്ങനെയുള്ള കൃതികൾ നമുക്ക് സംഭാവന ചെയ്യുന്നതുകൊണ്ടാണ് വായിക്കാൻ പറ്റുന്നത്. ഭാഗവതം വായിക്കുന്നത് വ്യാസൻ തന്നുകൊണ്ടാണ്. ഈ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ടെന്നാ, അവരിൽ നിന്നും ലബ്ധ്വാ ലഭിച്ചിട്ട് അത് കയ്യിൽ വെച്ചേക്കാനുള്ള അല്ലാന്നാ പറഞ്ഞു. ഇതവിടെ ഇരിക്കട്ടെ, ഇത് സൂക്ഷിച്ച് വെച്ചേക്കാനുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? അതിൽ കൂടി സഞ്ചരിച്ചു പോയതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന വിവേകം ഉപയോഗിച്ച് ഈ ജന്തുക്കളിൽ ഉണ്ടാകുന്ന ദുഃഖവാസനകളെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ആനന്ദം അനുഭവിക്കാം എന്ന് കണ്ടെത്തണം. അതാണ് മനുഷ്യധർമ്മം. അത് ഭക്തിയിലൂടെ അനായാസമായിട്ടും കഴിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനു മറ്റു വഴിയിലേക്ക് പോകുന്നു? എന്നെ അതിലേക്ക് തിരിച്ചു വിടാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ മായയെ വളരെ വേഗം ഇല്ലാതാക്കിയിട്ട് അങ്ങയുടെ പാദത്തിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തമമായ ഭക്തിയുടെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണ്. ഇനിയും മേൽപ്പത്തൂര് വേറൊരു ദശകത്തില് ഭക്തിയുടെ അധമവും നികൃഷ്ടവുമായ ഭാവത്തെ കുറിച്ച് വിസ്തരിച്ചു വർണ്ണിക്കുന്നുണ്ട്. ഇന്നുണ്ടാകാവുന്നത് അങ്ങനെ എനിക്ക് ആക്കി തീർക്കരുതേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പാപോയം കൃഷ്ണരാമേത്യഭിരപതി നിജം ഗൂഹിതം ദുശ്ചരിത്രം നിർലജ്ജസ്യവാച ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി പ്രാതാമേ വന്ധ്യശീലോ ഭജതി കിര സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചേർഹസന്ധി ത്വയിതിഹിതമതിം താദൃശം മാകൃതാമാം. അങ്ങനെ എന്നെ ആക്കരുത് എന്ന്. അങ്ങനെയാണ് ഒരാള് അമ്പലത്തിൽ കയറി ചെന്ന് രണ്ട് കൈകളും കൂപ്പി ആ ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഓടി രണ്ട് കൈകളും കൂപ്പി അതിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് കൃഷ്ണ രാമ ഗോവിന്ദ എന്നിങ്ങനെ രണ്ട് കൈകളും കൂപ്പി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ്. അതിലൊരു പാപിയാണ്, അതുകൊണ്ടാണ് ഉറക്കത്തിൽ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. പാപോയം അയാൾ കൃഷ്ണ രാമ ഇതി അഭിലപതി എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു. എന്തിനാണ്? നിജം ഗൂഹിതം ദുശ്ചരിത്രം, തന്റെ ദുശ്ചരിത്രത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ ചെയ്തിരിക്കുന്ന സമസ്ത ദുശ്ചരിതങ്ങളും ആരും അറിയരുത്, ഇയാൾ ഏറ്റവും വലിയ ഭക്തനാണ് ഇയാളെന്ന് ജനങ്ങൾ വിചാരിക്കണം. അങ്ങനെയുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇയാൾ ഈ വാക്കുകളുടെ ഉറക്കം ഉച്ചരിച്ചുകൊണ്ട് ഓടിച്ചെരുന്നത്. അതുകൊണ്ട് ഇയാൾ ഏറ്റവും അധികം പാപകർമ്മങ്ങൾ ചെയ്തവനും ദുശ്ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടന്നവരുമാണ് ഇയാൾ. അയാൾ കൃഷ്ണരാമായി അഭിലപതി നിജം ദുശ്ചരിത്രം ഗൂഹിതം, തന്റെ ദുശ്ചരിത്രത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഒളിപ്പിച്ചു മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറൊരാൾ കയറി വരും, നിർലജ്ജസ്യവാച, മറ്റൊരു ഭക്തൻ ഇതിന്റെ അരുക്കൾ വന്നിട്ട് പറഞ്ഞു, ലജ്ജയില്ലാത്ത ഇയാളുടെ വാക്ക് കേട്ടിട്ട് ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി, ഞാൻ ഒത്തിരി പരാതി പറയാനാണ് ഇങ്ങോട്ട് വന്നത്, എനിക്ക് നാളെ ജോലി കിട്ടണം, എന്നെ സാധിച്ചെന്ന് വിവാഹം നടക്കണം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയാനായിട്ട് ലിഫ്റ്റും കൊണ്ടുവന്നതാണ്, അതെല്ലാം മേ വിഘ്നിതാനി ഒക്കെ തടയപ്പെട്ടു. കാരണം എന്താണ്? ഇയാളുടെ വാക്കിൻ്റെ അകത്ത് ലയിച്ചു പോയി. ഇയാൾ ഇങ്ങനെ നിർലജ്ജസ്യവാച,
എത്ര ഭംഗിയായിട്ടാണ് മേൽപ്പത്ത് വരെ ആധുനിക ലോകത്ത് സംഭവിക്കാവുന്ന ഭക്തിയുടെ ചുതിയെ കുറിച്ച് പറയാൻ പോവാ. നിർലജ്ജനായ ഇള്ള വാക്കനുസരിച്ച് ബഹുതര കഥനീയാനി ഒത്തിരി പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. മേ വിഘ്നിതാനി, എനിക്കതെല്ലാം വിഘ്നമായി, എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇയാൾ ഈ ഉറക്കം ഇങ്ങനെ ചൊല്ലി വിളിച്ചു പോയിട്ട് കഴിഞ്ഞപ്പം ഞാൻ ഉദ്ദേശമൊക്കെ പറഞ്ഞു പോയിരിക്കുന്നു. ഭ്രാതാമേ വന്ധ്യശീലവും ഭജതി കില സദാ വിഷ്ണു. പിന്നെ ആള് പറയാൻ വന്നത്, എന്റെ സഹോദരൻ പുത്രനുണ്ടാവുന്നില്ല, അയാൾ വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അയാൾക്ക് പുത്രനുണ്ടാകുന്നില്ല, അയാൾക്കൊരു പുത്രനുണ്ടാക്കി കൊടുക്കണേ എന്ന് ഞാൻ യാചിക്കാനാണ് ഞാൻ വന്നത്, അത് എനിക്ക് പറ്റിയില്ല. വേറൊരാള് ഇങ്ങനെ പറയുന്നു, ഇത്തം ബുധാം സ്തേ, ആ ബുധന്മാരെ നിന്ദന്തി ഉച്ചേർഹ സന്ധിത്വൈ നിഹിതമതീം. വാസ്തവത്തിൽ അങ്ങനെ വളരെയധികം പരിഹാസപൂർവ്വം നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭക്തനാക്കി എന്നെ മാറ്റരുതേ. താദൃശം മാകൃത മാം, അങ്ങനെയുള്ളൊരു ഭക്തനായിട്ട് എന്നെ മാറ്റരുത്. നോക്കൊള്ളൂ, ആര് ഭക്തരാവണം, എങ്ങനെയുള്ള ഭക്തനാവരുത് എന്നും മേൽപ്പത്തൊന്നും പറയാനുണ്ട്. ഇതാണ് ഉത്തമമായ ഭക്തിയുടെ മാതൃക ഇതുവരെ പറഞ്ഞത്. ഇന്ന് ഇനിയിപ്പോൾ നമ്മളെ ചുറ്റും എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ആചരണയുക്തമായ ഭക്തിയുടെ ഭാവങ്ങളിലേക്ക് മേൽപ്പത്തു ഇറങ്ങി വന്നിട്ട് അതാവരുത് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇവിടെയാണ് നാരായണീയത്തിന്റെ ദാർശനിക പരിവേഷണം നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഒരു ആചരണ പദ്ധതിയിൽ മാത്രം നിൽക്കുന്ന വഴിപാട് കഴിച്ച് ആൾക്കാർ എന്താണ് ഈശ്വരനോട് നേരിട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിപ്പോകുന്ന ഒരു കേവലമായ ബാഹ്യമായ ഭക്തിയുടെ, രാജസമായ ഭക്തിയുടെ, താമസമായ ഭക്തിയുടെ, എന്താ ഇന്നത്തെ ആധുനിക കാലത്തെ വഴിപാടുകളും ഭക്തിയും ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ഹാനി വരുത്താൻ വേണ്ടിയിട്ട്, എന്താണ് അവിടെ എന്താ ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി പുഷ്പാഞ്ജലി പോലും ഇന്ന് നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് എത്രയോ ഹീനതരമായ ഭക്തിയാണ്, അതൊന്നും ഭക്തിയുടെ വഴിയല്ല. അങ്ങനെ ഒരു ഭക്തനാക്കി ആരെയും മാറ്റരുത് എന്ന് ഭക്തിയുടെ ഉത്കൃഷ്ടമായ പരമോന്നതമായ ഭാവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെ ഭക്തി നശിച്ചു പോകാം, എങ്ങനെ ഭക്തിക്ക് ചുതിയുണ്ടാകാം, എങ്ങനെ ഭക്തി വഴിപിഴച്ചു പോകാം എന്ന് പോകാവുന്ന വഴിയും കൂടി സൂചിപ്പിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അല്ലെ, നമ്മൾ വിചാരിക്കും ഇതന്നെയാണ് ഭക്തി, ഇതന്നെയാണ് ഭക്തി, ഇത്രയൊക്കെ മതി, ഇതാണ് വേണ്ടത്, ഇങ്ങനെയല്ല എന്ന് കാണിക്കുമ്പോൾ നമ്മൾക്ക് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് അവരവരുടെ സമസ്ത കർമ്മവാസനകളെയും ഈ എന്താ ഈ പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് അനുഷ്ഠിക്കാൻ പാകത്തിന് ത്വരിതപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഞാൻ ഈശ്വരനെന്നോ അതെ കർമ്മമെന്നോ എന്തെങ്കിലും ഞാൻ വിളിക്കുന്നത് അതിനെയാണ്. ആ ഒരു ശക്തിയിലേക്ക്, എന്നെ പ്രചോദിപ്പിക്കുന്ന ശക്തിയിലേക്ക് എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ ആത്മസ്വരൂപവും എപ്പോൾ ഒന്നായി ചേർന്ന് ലയിച്ചു തീരുന്നുവോ അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഒരിക്കലും നശിക്കാത്ത ആനന്ദമാണ്, നിത്യാനന്ദമാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടുന്നൊക്കെ തൽക്കാലത്തേക്ക് മാത്രമുള്ള ആനന്ദമാണ്, തൽക്കാലം അനുഭവിക്കും അത് തീരും, അതല്ല വേണ്ടത്. നമുക്ക് ആത്യന്തികമായി ജീവിതം മുഴുവൻ ഒരിക്കലും നഷ്ടപ്പെടാതെ എന്നും അനുഭവിക്കാൻ പറ്റുന്ന ഒരു നിത്യാനന്ദമുണ്ട്. ഈ ആനന്ദ അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കാൻ ഭക്തിയുടെ ദാർശനിക തലത്തിൽ കൂടി സഞ്ചരിച്ചു പോകണം, ഭക്തി ഒരു ദർശനമാക്കി കൊണ്ടുപോകണം. അത് ഉള്ളിലാണ് നടക്കുന്നത്, ഹൃദയത്തിൻ്റെ അതിമനോഹരമായ ഏറ്റവും വരിഷ്ഠമായ ഒരു ഭാവമാണ് അത്. ഈശ്വരനിലേക്ക് ചേർന്ന് ലയിച്ച് ചേർന്ന് ഒന്നായിത്തീർന്ന് ഞാനും ഈശ്വരനും ഒന്നായിത്തീർന്ന ഒരു താതാത്മ്യ അവസ്ഥയിൽ ഒരു ഭക്തൻ ഈശ്വര അവസ്ഥയെ അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അനുഭവം ഒരിക്കലും നശിക്കില്ല, അത് ദൃഢമാണ്, വിട്ടുപോവില്ല. ഇതാണ് ഓരോ മനുഷ്യർക്കും വേണ്ടത്. ഈ ഭക്തിയുടെ ഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് മേൽപ്പത്തൂർ ഇതുവരെയുള്ള ഓരോ ദശകത്തിലെ ഓരോ കഥകളിൽ കൂടി നമ്മെ സൂചിപ്പിച്ചത്, അതിൽ കൂടി പോവാനാണ്. അപ്പൊ അങ്ങനെ പോകാൻ ഈ കലിയുഗത്തിന് അനായാസമായിട്ട് മനുഷ്യന് സാധിക്കുന്നത് ഈ ഒരു വഴിയാണ്. ഈ വഴി കൂടി സഞ്ചരിച്ചു വന്നോളൂ, വഴി തെറ്റി പോകില്ല, കണ്ണടച്ചു വന്നോളൂ, വീണുപോവില്ല എന്ന് പറയാ. ധാവന്നപ്യാവതാക്ഷ, ആവതാക്ഷനായി നിങ്ങൾ ഓടിപ്പോയാലും നസ്ഖലത്തിക്കൊക്കെ ഒരിടത്തും അല്പം പോലും സ്ഖലനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്ഖലനമില്ലാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകുവാൻ മേൽപ്പത്തൂരിന്റെ ഈ ദശകം, ഈ ദശകം എന്താ ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ച് മാത്രം പറയുന്ന, ഇതിനു മുമ്പ് പഠന്തോ നാമാനി എന്ന് പറയുന്ന പല ദർശനങ്ങളിലും പല ഭാഗങ്ങളിലും അതേപോലെ എന്താ ഭക്തന്മാരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ മേൽപ്പത്തൂർ ഒത്തിരി ധാരാളം ദശകങ്ങളിൽ അതിമനോഹരമായി കഥാപാത്രങ്ങളിൽ കൂടി ഉപന്യസിക്കുന്നുണ്ട്.
ഞാൻ അതിൽ നിന്നും വിട്ടിട്ട് ആ ഭക്തിയുടെ ദാർശനിക തലത്തിലേക്ക് കടക്കാൻ പോയപ്പോഴാണ് ഈ 91-ാമത്തെ ദശകം വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ഹൃദയതാദാത്മ്യത്തിന്റെ ചിത്തദ്രവീകരണത്തിന്റെ ഭാവത്തെ അനുഭവിച്ചു കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഉദാത്ത ഭക്തി, ഭക്തി ഉത്കൃഷ്ട ഭക്തി, അതാണ് അതാണ് നമുക്ക് നേടേണ്ടത് എന്ന് നമ്മെ മേൽപ്പത്തോട് ഉപദേശിച്ചു തരുമ്പോൾ ഇതിനെ ദാർശനികമായ ഒരു പരിവേഷവും ഒരു ശക്തിയും ഒരവസ്ഥയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ഈ ദശകം വിസ്തരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. പക്ഷെ ഞാൻ വിസ്തരിച്ച ദശകത്തിലേക്ക് ഞാൻ പോയില്ല. ഇതുപോലെ അടുത്ത ദർശനത്തിലും അടുത്ത ദശകത്തിലും കർമ്മ മിശ്ര ഭക്തിയെ കുറിച്ച് പറയുമ്പോഴും ഇക്കാര്യം കുറച്ചുകൂടി മനോഹരമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെ ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം? ഒരു കർമ്മവും ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഹൃദയദ്രവീകരണത്തെ നേടിയെടുക്കാൻ എങ്ങനെ സാധിക്കും? ജ്ഞാനം അനുഷ്ഠിച്ചുകൊണ്ട് ഹൃദയദ്രവീകരണത്തെ എങ്ങനെ നേടാൻ സാധിക്കും? ഉദാഹരണം മേൽപ്പത്തൂരാണ്. ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന മേൽപ്പത്തൂര് ഇതാ ഈ എന്താണ് ഗുരുവായൂരപ്പനുമായി കൂടിച്ചേർന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിലിരുന്ന് ഈ ദശങ്ങളിൽ കൂടി മനസ്സ് സമ്പൂർണമായും ആ ഒരു ഭാവത്തിലേക്ക് അടുപ്പിച്ച് പൂർണ്ണമാക്കി താതാത്മ്യം പ്രാപിച്ച് ആത്മസുഖം ആത്മാനന്ദാനുഭൂതി അനുഭവിച്ച ആളാണ്. മേൽപ്പത്തൂരിന് വിളിച്ചു പറയാൻ പറ്റുന്നത് ഹേ ലോകാഹ നനു യൂയമേവ സുഹൃത എന്ന് പറയാൻ പറ്റുന്ന ഒരു കവിയാണ്. നിങ്ങളാണ് എന്റെ കൂട്ടുകാരെ, രോഗങ്ങൾ ഇതെനിക്ക് ദുഃഖമല്ല. അപ്പൊ എന്തിനേയും സുഖമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ആനന്ദമായി അനുഭവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ മേൽപ്പത്തൂരി ജീവിതത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതീതി ബോധ ആചരണത്തിലൂടെ പ്രചരിപ്പിച്ച കവിയാണ് മേൽപ്പത്തൂര്. അപ്പോഴാണ് അനശ്വരമായി ഈ കാവ്യം എന്നും നമുക്ക് നിലനിൽക്കുന്നത്. എനിക്ക് അനുവദിച്ച സമയം ഒരു മണിക്കൂർ ഏതാണ്ട് ആയിക്കഴിഞ്ഞു, ഞാൻ എനിക്ക് കൊണ്ടുപോകുന്നില്ല. ഈ ദാർശനികമായ ഭക്തിയുടെ പരിവേഷത്തിൽ കൂടി എല്ലാവരും സഞ്ചരിച്ചു വരട്ടെ. മറ്റു വഴികളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഭാവത്തിൽ കൂടി മേൽപ്പത്തൂരിന്റെ ഹൃദയവും ജീവിതവും അനുഭവവും നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തൊക്കെ പഠിച്ചാലും എന്ത് കർമ്മം ചെയ്താലും അതിൽ ഭക്തിയുടെ പരിവേഷത്തിന്റെ പൂർണ്ണത ഇല്ലെങ്കിൽ എന്നെ പോലെ അത് അപൂർണമായി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആർക്കും ഇതുണ്ടാവാതിരിക്കട്ടെ. മേൽപ്പത്തൂരിനെ പോലെ നമുക്ക് ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നും കിട്ടുന്ന ആത്മാനന്ദ അനുഭൂതി അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എൻ്റെ ഈ ചെറിയ വാക്കുകളെ കേട്ടിരുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു കർമ്മത്തിന് എന്നെ ക്ഷണിച്ച ലക്ഷ്മിയുടെ എന്നോടുള്ള ഒരു വലിയ ബഹുമാനവും ആദരവും ഭക്തിയും എനിക്ക് വളരെയധികം ആനന്ദമുണ്ടാക്കി. കാരണം നാരായണീയം വായിക്കുകയും പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നില്ലാണ്ട് ദാർശനിക പരിവേഷത്തെ കൂടി എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സത്യമാണത്. പക്ഷെ ഈ ഒരു വിഷയം തന്നപ്പോൾ എന്തെങ്കിലും പറയണമായിട്ടോ എന്ന് വിചാരിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പൂർണ്ണമല്ല എങ്കിലും ലക്ഷ്മി തന്ന ഈ അവസരത്തിന് വളരെയധികം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ മനോഹരമായ വാക്കുകൾ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ഇതിനെ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. വളരെ വളരെ സന്തോഷം ആഷേ. ഇതൊരു നാരായണീയം ഒരു അനുഭവമാകുമ്പോഴാണ്, അതെ, ഏത് വിഷയവും അല്ലെങ്കിൽ വിഷയം വേറെ നമ്മൾ വേറെ എന്ന് നിൽക്കും, അതൊരു അനുഭവമാകുമ്പോഴാണ് അതങ്ങറ്റം ആസ്വാദ്യകരമാകുന്നത്. ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളും മാഷോട് ഈ വാക്കുകൾക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നു, ഈ പരമ്പരയോട് കടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എത്തിച്ചു തന്ന ഒരു വലിയ പാരമ്പര്യത്തോട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഗീത ചേച്ചി, എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ ഒരു അക്കാദമിക ലോകത്തെ ഏറ്റവും സജീവമായിരുന്ന ഒരവസ്ഥയിലാണ് ഈ ചേച്ചി തന്റെ കർമ്മമേഖല കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് പറിച്ചു തട്ടത്. വീണ്ടും ഗീത ചേച്ചി തിരിച്ച് സജീവമായി തന്നെ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എപ്പോഴും സുധ ടീച്ചർ പറയും, സുധ ടീച്ചറും ഗീത ചേച്ചിയൊക്കെ തൃപ്പുണ്ടർ സംസ്കൃത കോളേജിന്റെ ഒരു സമ്പന്നമായ കാലത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ വിദ്യാർത്ഥികളായി പ്രീ ഡിഗ്രിക്കാരായിട്ട് വന്നത്. അപ്പോ നിങ്ങളുടെയൊക്കെ ചേച്ചിമാരുടെ ഒരു വലിയൊരു സ്നേഹവാത്സല്യങ്ങളും ഒക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു ഒരു വലിയ സ്നേഹമൊക്കെ ഗീച്ചിച്ചോടുണ്ട്. ഗീച്ചിച്ചി നമ്മളോട് ഇതിന് പൂരിപ്പിച്ചുകൊണ്ട് ചർച്ചയും പൂരണവും എന്നതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഗീത നമ്പ്യാർ ഗീത ചേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശ മനിഷം ഹൃദി ഭാവയാമി. കേരള സംസ്കൃത നാടക അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗവും കൂടി യോജിച്ച് നടത്തുന്ന ഈ നാരായണീയ പ്രഭാഷണ പരമ്പരയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ കുഞ്ഞനുജത്തി സായിക്കുട്ടിയോട് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നിധിയാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഏകദേശം 26 കൊല്ലമായി ഞാൻ കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് വന്നിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവം. പല കാര്യങ്ങളും ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ഈ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ ലേബല് വച്ച് ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. കൂടാതെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ, അമ്മാവൻ എന്നിവരെല്ലാം സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. അവരും ചിലപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ടാകും. തീർച്ചയായിട്ടും പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി അവർകൾ പറഞ്ഞതുപോലെ ഭക്തി, അതായത് നാരായണ ഭട്ട തിരിപ്പാടിൻ്റെ ഭക്തി ഏതൊക്കെ തരത്തിൽ വർണ്ണിച്ചാലും മതിയാവാത്തതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടാതെ കെ ടി മാധവൻ സാർ അവർകൾ, ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് 2-3 തവണ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നും ഞാൻ മാഷയെ കണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ഞാൻ ഓരോരുത്തരെയും അന്നൊന്ന് കാണാൻ സാധിച്ചാലോ എന്ന്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പലവരെയും എനിക്ക് നഷ്ടപ്പെടുകയാണ്. എങ്കിലും ഇപ്പോഴും ഗംഗാധരൻ മാഷ്, ഡോക്ടർ കെ ജി പൗലോസ് മാഷ്, സരള ടീച്ചർ എന്നിവരോടാണ് എൻ്റെ സംശയങ്ങൾ ഞാൻ വിളിച്ചു ചോദിക്കുക. ഞാൻ കൂടാതെ സുധയോട്, സുധയോടും ഞാൻ ചോദിക്കാറുണ്ട് ചില സമയത്ത്, സുധ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോഴും പിന്നെ ഞാൻ ലക്ഷ്മിയോട് പിന്നെ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണ ഏതോ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ വേർപെട്ട് നിൽക്കുകയാണോ എന്നൊരു സംശയം ചില സമയങ്ങളിൽ. ഭാഗ്യം കൊണ്ട് തന്നെ ആയിരിക്കാം നാരായണീയം പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കൈവിടുന്നില്ല. ഇടക്കാലത്ത് കുറച്ചു കാലത്തേക്ക് നാരായണീയം കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും പിന്നീട് ഇപ്പോൾ വളരെയധികം ഊർജസ്വലമായിട്ട് തന്നെ എന്ന് പറയാം നാരായണീയത്തില് ആഴ്ന്നിറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നത്തെ ഒരു ദിവസം ലക്ഷ്മി എന്നെ ഗീത ചേച്ചി വരുമോ എന്ന് ചോദിച്ച് ക്ഷണിച്ചത്. എന്നാൽ പറ്റുന്ന രീതിയിൽ 2-3 വാക്കുകൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം പേടിച്ചു പേടിച്ചാണ് ഈ സഭയിൽ ഇരിക്കുന്നത്. പലവരും, മീനാമ്പൽ ടീച്ചറൊക്കെ ഉണ്ട്, ടീച്ചറിനൊക്കെ നല്ലവണ്ണം അറിയാം. കെ പി ഗീത എന്നാണ് സുധയോട് ചോദിച്ചറിയാം സംസ്കൃതയിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴും പൗലോസ് മാഷും സാറിലെ ടീച്ചറൊക്കെ ഞാൻ എന്നെ കാണുമ്പോൾ പറയും, കണ്ണു നിറയുകയാണ് ഗീത സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പൾ ആവുന്നവളായിരുന്നു. അത് എന്തായാലും ഗീത നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് ചുടുകണ്ണീര് തന്നെയാണ്. എന്താ ചെയ്യാം, ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയാതെ സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവുമായിരിക്കാം. അതും കൂടി പറഞ്ഞാലേ എനിക്ക് ഇതിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. സെന്റ് മേരീസ് മൾട്ടിപർപ്പസ് ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ് ഞാൻ സംസ്കൃത അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നത്. ഏകദേശം 480 കുട്ടികളാണ് 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ സംസ്കൃതം പഠിക്കുന്നത്. കൂടാതെ 10-ാം ക്ലാസ്സിലെ 288 കുട്ടികൾ സംസ്കൃതത്തിന് ഉണ്ട്. അതെനിക്ക് വളരെ ഒരു അഭിമാനമാണ്. കാരണം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ വെറും 3 ക്ലാസ്സും കൂടി 160 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊരു 480 കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ അവരുടെ ആ ഒരു ഉത്സാഹം,
നല്ല ഉത്സാഹമാണ്. ഇന്ന് സംസ്കൃത ദിനമല്ലേ ടീച്ചർ, ഗീതാ മിസ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ച് സുരസസുബോധ വിശ്വ മനോജ്ഞ എന്നുള്ള ഇത് കുട്ടികളോട് പറഞ്ഞ് അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചത്. അവരൊരു ഏകദേശം ഒരു 50 കുട്ടികളായിരുന്നു തയ്യാറായിട്ട് വന്നത് ചൊല്ലാനായിട്ട്. അപ്പോൾ അതിലൊരു കുറച്ചൊരു അഭിമാനമുണ്ട്, കാരണം ഇത്രയും കുട്ടികൾ പഠിപ്പിക്കുന്നതും നല്ല മാർക്കോടുകൂടി, വളരെ നല്ല മാർക്കോടുകൂടി തന്നെയാണ് കുട്ടികൾ പാസ്സാകുന്നത്. 100-ൽ 100 99 മേടിക്കുന്ന കുട്ടികളെ 10-25 കുട്ടികളാണ് 63 കുട്ടികളില്. അപ്പൊ അതൊരു കാര്യം, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് ഒരു കൃതാർത്ഥത ഉള്ളവളാണ്, അല്ലെങ്കിൽ വിഷമമുള്ള കാര്യം തന്നെയാണ്. അവിടെ സംസ്കൃത കോളേജിൽ തന്നെ മുമ്പിലേക്ക് പോവാൻ സാധിക്കാത്ത കർമ്മ, ലക്ഷ്മി പറഞ്ഞ പോലെ എൻ്റെ കർമ്മ മേഖല മുംബൈ ആയി തീർന്നു. എന്താ ചെയ്യുക? അപ്പൊ ഞാൻ ഇനി അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ ഭക്തിയുടെ ദാർശനിക തലത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഈ 91, 92, 93, 94 ദശകങ്ങള് അദ്ദേഹം രചിക്കുന്നതിന് മുൻപ് പല പല കഥകളിൽ കൂടെ കടന്നിട്ടാണ് അദ്ദേഹം ഈ കർമ്മ മിശ്ര ഭക്തി, ജ്ഞാനയോഗം, കർമ്മയോഗം, അതിനേക്കാൾ ഉപരി ഭക്തി എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് 91, 92, 93 എന്നീ ദശകങ്ങള് രചിച്ച് ആ ഭക്തിയെ നല്ലവണ്ണം ഉയർത്തി കാണിക്കാൻ തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ 3-ാമത്തെ ദശകത്തില് പഠന്തോ നാമാനി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ദശകത്തില് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഭക്തി ഉണ്ടാകണം, അതിനുവേണ്ടി ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അങ്ങയെ പ്രാർത്ഥിച്ചു, അങ്ങയിലുള്ള ദൃഢമായിരിക്കുന്ന ഭക്തി എന്നില് ഉണ്ടാക്കി തരണമേ എന്ന് ഒരു ഭക്തന്റെ അപേക്ഷ നമുക്ക് അതിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം പതുക്കെ 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 ചുവടുവെച്ച് ദാർശനികമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രഹ്ലാദ ചരിതം കൂടാതെ അംബരീഷ ചരിതം, അജാമിളം, മോക്ഷം, ഇതിലൊക്കെ പല രീതിയിലുള്ള ഭക്തിയാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്നും വേർപെട്ട് ഭക്തിയുടെ ആ ദാർശനിക തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭാഗവതത്തിലെ ഏകാദശത്തിന്റെ രത്ന ചുരുക്കം എവിടെ? ഈ 91, 92, 93 എന്നീ ദശകങ്ങളില്. 3-ാമത്തെ ദശകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ഭക്തി എനിക്ക് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് 5-ാമത്തെ ശ്ലോകം ഭവത് ഭക്തി സ്ഫീതാഭവതു മമ സൈവ പ്രശമയേത ശേഷ ക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹ കണിക ന ചേദ്വ്യാസസ്യോക്തി തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാ രഥ്യാപുരുഷ വചന പ്രായമഖിലം. അതൊരു ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് തോന്നിപ്പോയി ചെറുപ്പം കണ്ടിന. അതെ, ഞാൻ പറയാണ്, എനിക്ക് ഭക്തി വേഗം ഒന്ന് വർദ്ധിപ്പിച്ചു തന്നോളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ കൂടെ തെണ്ടി നടക്കുന്ന പോലെ ആളുകൾ പറയുന്നത് പോലെ അസത്യമായിട്ട് തീരും ഈ വ്യാസരൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് കാണാതെ വയ്യ. ആ ഒരു ഭാഗം ഒന്ന് നോക്കൂ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പാട്, അദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ്, എന്നിൽ ഭക്തി വർദ്ധിപ്പിച്ചു തരൂ എന്ന് ഒരു താക്കീതാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നമുക്ക്. സഹൃദയരായിരിക്കുന്ന നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതൊരു താക്കീതാണോ എന്ന് തോന്നിയേക്കാം. അപ്പോ ഇത് തന്നെ ആ നാരായണ ഭട്ടതിരി പാടിന്റെ ആ ഭക്തിയെ നമുക്ക് കാണാം. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ, എനിക്ക് അദ്ദേഹം ഇവിടെ ഒരു അപ്പോ ഒരു ഇത് പറഞ്ഞു, ദ്രുതഗതിയില് ഭഗവത് ഭക്തി നമുക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മനസ്സിൽ ദ്രവീകരണം സംഭവിച്ചിട്ട് ഭക്തി എന്നുള്ള ആ പരമപദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആ ദ്രുതസ്യ എന്നുള്ള വാക്കിന്റെ ആ മാഹാത്മ്യം എന്താണ് എന്നും അദ്ദേഹം കാണിച്ചു തന്നു. ഇവിടെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു,
ഈ ഭക്തി ഉണ്ടാകുമ്പോൾ ഭയം തീരെ മാറിപ്പോകും നമ്മളിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ചെറിയ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ഉദാഹരണം, 25-ാമത്തെ ദശകത്തില് 9-ാമത്തെ ശ്ലോകത്തിലൂടെ ഞാൻ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കയറിയത് അതാണ്. ഭൂയോപ്യക്ഷതരോഷധം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർണമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈരഥോദ്ഗായത തസ്യ കാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. ശരിയാണത്, ആ ഭയം എന്നുള്ള ആ ഒരു അവസ്ഥ അവിടുന്ന് വിട്ടുമാറുകയാണ് പ്രഹ്ലാദന്റെ. കുട്ടിയായതുകൊണ്ടായിരിക്കാം, എങ്കിലും ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് അപഭയം എന്നുള്ള വാക്കാണ്. ആ അപഭയ പ്രഹ്ലാദേ ബാലകേ പ്രഹ്ലാദേ പദയോർണമത്യ അപഭയേ. തീർച്ചയായിട്ടും മാഷെ മാഷു പറഞ്ഞത് വളരെയധികം അന്വർത്ഥമാണത്, ശരിയാണത്. കാരണം അവിടെ ഭയം വിട്ടുപോകുകയാണ്, ഭക്തിയാണ്. ആ വിഷ്ണു ഭക്തി അത്യുന്നത തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രഹ്ലാദന്റെ. ആ ഒരൊറ്റ ശ്ലോകം മതി, ഒറ്റ വരി മതി നമുക്കത് മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു രത്ന ചുരുക്കം എനിക്ക് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കിട്ടി. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഞാൻ കണ്ടു, ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അവിടെ വളരെ മനസ്സിൽ കൊള്ളുന്ന ഒരു ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ 25-ാമത്തെ ദശകത്തില് അതിൽ കാണുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താതൃനിഖിലോത്തരം പുനരഹോ തസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദ പ്രിയ. നമ്മുടെ ഒക്കെ പ്രിയനാണ്, പക്ഷെ പ്രഹ്ലാദ പ്രിയ ഹേ മരുത്പുരപതേ സർവാമയ പാഹിമാം. പ്രഹ്ലാദ പ്രിയ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വിളിക്കുന്നത്. തീർച്ചയല്ലേ, അവിടെ ആ പ്രഹ്ലാദന്റെ പ്രിയനായതുകൊണ്ട് തന്നെയാണ് യാതൊരു ഭയവും കൂടാതെ ആ കാൽക്കൽ വീഴാൻ സാധിച്ചത്. ഇങ്ങനെ അജാമിള മോക്ഷം, തൻ്റെ മകനെയാണ് വിളിക്കുന്നത് എങ്കിലും നാരായണ എന്നുള്ള ആ ഒരൊറ്റ വിളി മതിയായിരുന്നു അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കാൻ. വേറെ ഒന്നും വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു ധരണീതല വാസം ഇപ്പോൾ വേണ്ടായിരുന്നു മടി ശങ്കരപൂജ ചെയ്വാൾ വേണ്ടായിരുന്നിതര ചിന്ത ചെറുപ്പകാലേ എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ, ഏതോ ഒരു കവി എഴുതിയിരിക്കുന്നത് പക്ഷെ കറച്ച അതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആ ഭക്തി മറ നിന്നു പോയിരുന്നു എന്നുണ്ടെങ്കിലും, പെട്ടെന്ന് ആ സ്ത്രീയോടുള്ള സംഗമത്തിൽ നിന്നു പോയിരുന്നു എന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് അജാമിലിന് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് മോക്ഷം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം ഇവിടെ 91-ഉം 92-ഉം ദശകത്തിൽ കൂടെ ആ ദാർശനിക തലം കാണിച്ചു തന്നത് തീർച്ചയല്ലേ മാഷെ, ആ ഈ ഒരു കഥകൾ കൂടെ തന്നെ ആയിരിക്കാം ഭട്ടത്തിരിപ്പാടിന് അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ജ്ഞാനം, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ഔന്നത്യം, ഏറ്റവും ആ ഉയർന്ന ഭാവം ആ 91-ഓ 92-ഓ ദശകങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമുക്ക് ഭക്തി ദാർശനിക തലത്തിൽ അല്ലാതെ വേർപെട്ട് നിൽക്കുന്നത്. ദാർശനിക തലവും ഉണ്ട്, പല പണ്ഡിതന്മാരും രാസക്രീഡ വർണ്ണിക്കുന്ന സമയത്തെങ്കില് കാമത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വർണ്ണിക്കുക. പക്ഷെ കാമമല്ലല്ലോ അവിടെ, കാമത്തിനേക്കാൾ കൂടുതൽ ഒരു അലൗകികമായിരിക്കുന്ന ഒരു ബന്ധമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ആ ഭക്തി എന്ന് പറഞ്ഞാൽ, ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധുര്യമേറിയ ഭക്തിയാണ്. ഇവിടെ ഗോപികമാരായിട്ട് നമ്മൾ ഓരോരുത്തരെയും ചില സമയത്തിങ്കൽ ഗോപികമാരാക്കി തീർക്കുകയാണ് ഭാഗവതത്തിലൂടെ നാരായണ ഭട്ടത്തിരിപ്പാട് തന്റെ ഈ നാരായണീയ ഗ്രന്ഥത്തിലൂടെ. ആ അതിമനോഹരമായിരിക്കുന്ന ഗോപികാ ഗീതം നമുക്ക് എത്ര ആലോചിച്ച് പറഞ്ഞാലും
മതി വരികയില്ല. അതിലുള്ള ആ ഗോപികളുടെ പരമ ആഹ്ലാദത്തിലെ ഒരു ചെറിയ ഭാഗം മാഘം മാത്രം ഇവിടെ പറയുന്നു. സമമുപാഗതോ യാമുനേ തടേ മൃദു കുചാന്തരേ കൽപ്പിതാസനേ ഘോസൃണഭാസുരേ പര്യശോഭതാര. അനന്തപരവശകളായിരിക്കുന്ന ഗോപസുന്ദരിമാരോടുകൂടി കാളിന്ദി നദീ തീരത്ത് ആ കുങ്കുമം പുരണ്ട ആ മാർദ്ദവുമുള്ള ഉത്തരീയങ്ങളാൽ ഗോപികമാരെ ഒരുക്കിയ പട്ടുവിരിപ്പിലിരുന്നിട്ട് ആ നെഞ്ചിരിപടി മിന്നിത്തിളങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ കാമമല്ല ഇവിടെ കാണേണ്ടത്. ആ ഗോപികമാരുടെ സന്തോഷത്തെ, ഗോപികമാരുടെ ആനന്ദത്തിന്, ഗോപികമാരുടെ എന്താ വിശപ്പ ലദാഹത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹം ഉണ്ണിക്കണ്ണൻ എത്തിച്ചേർന്നിരിക്കുന്നത്, ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉണ്ണിക്കണ്ണനല്ല ഇവിടെ ശ്രീകൃഷ്ണനാണ്. കുറച്ചു നമ്മൾ പറയുന്നത് പോലെ അലങ്കാരത്തിൽ പറയുന്നത് ഈ സമയത്ത് ഗോപികമാര് കാണുന്നത് തങ്ങളുടെ കൂട്ടുകാരനായിട്ടാണ്. ആ കൂട്ടുകാരനെ ഇവിടെ നമ്മൾ കാണുകയാണ്. ആ സമയത്തെങ്കിൽ പറയുന്നത് കുമാരി ഐ കുമാരിക നൈവസംഖ്യത കഠിനതാമൈ പ്രേമകാതരെ മൈ തുചേതസോ തയേ കൃതമിതം മയേത്യോ ജീവാൻ ഭവാൻ. ഇവിടെ പറയുന്നത് ഏ നിങ്ങൾക്ക് ഉള്ള പ്രേമമുണ്ടല്ലോ, അത് ഭംഗം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ കാണിച്ചതട്ടോ. നിർദയല്ല ഇവിടെ, ദയയില്ലായ്മയല്ല ഇവിടെ കാണേണ്ടത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതിന്നൊക്കെ കടന്നു കടന്ന് ആ ശ്രീകൃഷ്ണ കഥകളും ശ്രീകൃഷ്ണ ലീലകളും അതിനുശേഷം ആ തൻ്റെ സതീർഥ്യനായിരിക്കുന്ന കുചേലന്റെ 87-ാമത്തെ ദശകത്തില് വർണ്ണിക്കുന്നുണ്ട്. ആ കുചേലന്റെ വർണ്ണന 87-ലാണ്. അവിടെ കുചേല ഉപാഖ്യാനത്തോടുകൂടി തന്റെ കൂട്ടുകാരനോടുള്ള കൂട്ടുകാരന് ഉള്ള ഭക്തി, ഇവിടെ സുഹൃദ് ബന്ധത്തിലുള്ള ഭക്തിയാണ് കാണുന്നത്. അപ്പൊ പല മേഖലകളിൽ നമ്മൾ പറഞ്ഞു അജാമിലന്റെ ഭക്തി, പിന്നെ അംബരീഷന്റെ ഭക്തി, പിന്നീട് കുചേലന്റെ ഭക്തി. ഇവിടെ കുചേലൻ ആ ഭക്തി വിവശനായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ കാമമാണോ അതോ കോപമാണോ അതോ സങ്കടമാണോ എന്താണോ മറന്നത്, സങ്കടമാണ് ഇവിടെ മറന്നത്. താൻ വിഷമിച്ച് വിഷമിച്ചിരുന്ന് തൻ്റെ കൂട്ടുകാരനെ കാണാൻ വന്ന എന്തെങ്കിലും യാചിക്കാൻ വന്ന ആ കുചേലൻ ഉണ്മാനില്ലാന്നൊരു നാള് ഒരു പിടി അവിലും എന്ന് പറഞ്ഞിട്ടുള്ള പറയുന്ന ആ ശ്ലോകം നമുക്ക് ഓർക്കാം. ആ സമയത്തിങ്കലാണ് ഇവിടെ ദാ വന്നു ചേർന്നത്. പക്ഷെ ആ ഭക്തിയുടെ പാരവശ്യത കൊണ്ട് ഇതെല്ലാം മറന്നുപോയി കുചേലൻ. എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്, എന്താണ് ഞാൻ ചോദിക്കാൻ വന്നത്, അവിടെ അത് മറന്നു പോവുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഉദ്ധവരുടെയും പിന്നെ 74 അതിനു മുൻപ് തന്നെ പറയുന്നുണ്ട് 74-ാമത്തെ 87-ലാണ് അദ്ദേഹം ഇത് വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും ഉദ്ധവോപദേശം, പിന്നീട് അക്രൂരന്റെ ആ ഭാഗങ്ങള് നമ്മുടെ 73, 74 എന്നീ ഭാഗങ്ങളിൽ പോകാൻ പോകുന്നു മിഥിലയിലേക്ക്. ആ സമയത്ത് ഇവർ തടയുന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കും അവിടേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം, എങ്ങനെയെങ്കിലും കൃഷ്ണനെ കണ്ടാൽ മതി എന്നുള്ള ആ ഭാഗം. അപ്പോൾ ആ സമയത്ത് ഇവർ പറയുന്നുണ്ട് പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ, പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ എന്ന് പറഞ്ഞ് തടഞ്ഞു നിൽക്കുന്ന ഭാവമുണ്ട്. വൃന്ദാവനം ശൂന്യമാവില്ലേ കണ്ണ, നന്ദയശോദ കിശോര കുമാര എന്ന് പറഞ്ഞ ആ ഗോപികമാരുടെ ആ സങ്കടം, അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് പോകണ്ട എന്ന് പറഞ്ഞു ഭഗവാനെ തടഞ്ഞു നിർത്തുന്നു. ആ സമയത്ത് അതിനുശേഷം അക്രൂരൻ പോകുന്നു. അക്രൂരൻ പോകുന്ന സമയത്ത് അക്രൂരന്റെ ഭാവം അദ്ദേഹം പറഞ്ഞ പോലെ ആ സമയത്ത് എന്താണെന്ന് ഓർക്കുന്നില്ല. പറയുന്നുണ്ട് ചിലപ്പോൾ ചിരിക്കുക, ചിലപ്പോൾ കരയുക, ചിലപ്പോൾ അട്ടഹസിക്കുക. അക്രൂരൻ എന്താ കാണിച്ചത് ഇവിടെ, ആ മണ്ണിൽ കടന്ന് വിരണ്ട് അവിടെ കടന്നിങ്ങനെ ഉരുളുകയാണ് ചെയ്തത്. ആ ഒരു പൊടി കുറച്ചെങ്കിലും ദേഹത്തൊന്ന് പുരളണമേ എന്ന് വിചാരിച്ച് അദ്ദേഹം കടന്ന് ഉരുളുകയാണ് ചെയ്തത്. ഭഗവാൻ നടന്ന പാദങ്ങള് അവിടെ കടന്ന് ഉരുണ്ടു. നമ്മൾ കാണുന്നുണ്ട് ശ്രീരാമന്റെ കഥയിലും ഇത് തന്നെ കാണുന്നുണ്ട്. ശ്രീരാമന്റെ ആ ഇവിടെ ഭരതൻ ശ്രീരാമനെ തിരിച്ചു വിളിക്കാനായിട്ട് പോകുന്ന സമയത്തെങ്കില് പറയുന്നുണ്ട് ഭരതൻ അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം പോയ വഴിയില് ആ പൊടി രജസ്പൃശം എന്ന പറഞ്ഞ ആ സ്പർശം ഒന്ന് ദേഹത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് കൊതിച്ചു എന്നാ പറഞ്ഞ ഭരതൻ.
അതിനു വേണ്ടിയിട്ട് ഭരത് ആ സമയത്ത് നമ്മൾ ഈ ഭാഗമാണ് ഓർക്കുക, ആ ക്രൂരന്റെ ഭാഗം. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഭക്തിയുടെ ദാർശനിക തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. 91, 92 ദശകങ്ങളില് അദ്ദേഹം വളരെ വിസ്തരിച്ച് തന്നെ ഓരോ ശ്ലോകങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് വർണ്ണിച്ച സമയത്ത് നമ്മൾ തന്നെ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഓരോരുത്തരും സഹൃദരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏതോ ഒരു അദ്ദേഹം പറഞ്ഞ ഐക്യാഭ്യാസ ശീലം എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളും എത്തിച്ചേർന്നു. ഭയം എന്നുള്ളത് ദ്വിതീയമായിരിക്കുന്ന വേറെ ഭാഗമാണ്. ഭക്തരേരു ഉൽപ്പത്തി വൃദ്ധി എന്നാ പറഞ്ഞിരിക്കുന്നത്, ആ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് നമ്മള് എത്തുമ്പോഴാണ് ആ ക്രൂരന്റെ കഥ ഞാൻ പറഞ്ഞതുപോലെ എത്തുന്നത്. പിന്നീട് ആ മധുസൂദന സരസ്വതി പറഞ്ഞ ആ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകളും ഇവിടെ അദ്ദേഹം വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞതുപോലെ കുറച്ച് ഒരു എന്താ ഇത് പറയാനായിട്ട് ഒരു മണിക്കൂറൊന്നും മതിയാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അതിശയോക്തി അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അത് തോന്നുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ആ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഭക്തി എന്നുള്ള ആ ഭാവം ജ്ഞാനത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും ഭക്തിയിലേക്ക് എത്തിച്ചേർന്ന ആ തലത്തിലേക്ക് എത്തിച്ചേർന്നതും അതിൻ്റെ ആ പടവുകൾ കയറി കയറി മുകളിലേക്ക് എത്തി, ആ സൗധം കയറി മുകളിലേക്ക് എത്തിയ അദ്ദേഹത്തിൻ്റെ ആ വാക്ചാതുര്യം, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ വർണ്ണന, ഭക്തി വർണ്ണന നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിനുള്ള ഒരു അവസരം എനിക്ക് ഇന്ന് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാഷോടും മാധവൻ മാഷോടും കൂടാതെ എൻ്റെ ഗുരു ഭൂതന്മാരെ പലവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു അനിയത്തിയോടോ അല്ലെങ്കിൽ ഒരു മകളോടോ പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരാം, യാതൊരു വിഷമവും. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വിദ്വത് സദസ്സിൽ ഞാൻ ഇത്രയും പറയുന്നത്, ആദ്യമായിട്ട് തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം. അതിന് ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഹരേ കൃഷ്ണ. നമസ്കാരം. ചേച്ചി നിർത്തല്ലേ നിർത്തല്ലേ എന്ന് തോന്നുമായിരുന്നു, അത്രക്ക് ഞങ്ങൾ ഓരോരുത്തരും അതുപോലെ ആസ്വദിച്ചു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ഈ ചേച്ചി വാസ്തവത്തില് വിശ്വനാഥപുരി സാറ് പറഞ്ഞ ആശയം അത് അതിന്റെ ദാർശനിക തലത്തിൽ സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചപ്പോ അതിനെ ധാരാളം ഭക്തചരിതങ്ങളിലൂടെ ഈ ചേച്ചി പൂരിപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ പൂരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ സാറ് അത് പറഞ്ഞേയുള്ളൂ. സാർ അത് അതിന്റെ ഒരു ഭാഗം അവതരിപ്പിച്ചു, ധാരാളം ഭക്തചരിതങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് എന്ന് പൂരിപ്പിക്കുകയായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരു നാരായണീയത്തെ കുറിച്ച് സമഗ്രമായ ഒരു ചിത്രം, നാരായണീയം ഇത്ര ആസ്വദിച്ച് അതിൽ നിന്ന് ഉറി വരുന്ന സ്വാദ് ഓരോ നിമിഷവും രുചിച്ച് മുന്നോട്ട് പോകാൻ ഇതിൽ ഗുരുവായൂർ പരിസരത്തുള്ള കുട്ടികൾ കൂടുതൽ പേരുണ്ട്. അപ്പോ ആ നാരായണീയ രചനയുടെ പരിസരം ഒരുക്കിയ മണ്ണിലിരുന്നു കൊണ്ട് ഭഗവാനെ കൂടുതൽ ആസ്വദിക്കാൻ അത് അവർക്ക് സാധിച്ചാൽ അതാണ് നമ്മളുടെ ഈ ശ്രമത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമ്മളുടെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഗവേഷകരുണ്ട്, ധാരാളം പേര് കമന്റ് എഴുതിയിട്ടിട്ടുണ്ട് അടിയില്. ഈ വിഷയത്തെ ചർച്ച കൊണ്ടും ചിന്ത കൊണ്ടും പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വിനിയോഗിക്കാം. ക്ഷണിക്കുന്നു ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ നന്നായിരുന്നു. മാധവ മാഷേ, ലക്ഷ്മി, ഞാൻ മറ്റുള്ളവര് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും വിശ്വനാഥൻ മാഷിയുടെ ഭക്തിയുടെ ദാർശനിക തലത്തെ കുറിച്ചുള്ള പ്രഭാഷണം എനിക്ക് ഇഷ്ടമായി. ദാർശനിക തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള പടവുകളെ കുറിച്ച് ഗീത വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഗീതയുടെ ശ്ലോകം ചൊല്ലല് കേട്ട് കഴിഞ്ഞപ്പോൾ അത് തന്നെ മതി എന്ന് തോന്നി പലപ്പോഴും. അത്ര എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. ഞാൻ ചെറിയൊരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് നിർത്തും. ഭക്തി ആയാലും പ്രേമമായാലും സമർപ്പണമാണ് നിൽക്കുന്നത്,
സമർപ്പണ മനോഭാവമാണ്. പ്രേമത്തിലെ അന്യോന്യ അല്ലെങ്കിൽ പരസ്പര സമർപ്പണമാണെങ്കിൽ ഭക്തിയിൽ വരുമ്പോ ഏകപക്ഷീയമായ സമർപ്പണമാവുന്നില്ലേ എന്നൊരു ചെറിയൊരു സംശയം ഇപ്പൊ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഭക്തൻ പൂർണമായിട്ട് ഭഗവാനിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്രേമത്തില് രണ്ട് പ്രേമ ഉള്ളവര് പരസ്പരം ഒരു സമർപ്പണമല്ലേ വരുന്നത്? ഇതിൽ അങ്ങനെ നോക്കുമ്പോ ഏത് സമർപ്പണത്തിനാണ് കൂടുതൽ മഹത്വം എന്നൊരു ചെറിയൊരു സംശയം നമുക്കുണ്ടാവണം. പ്രേമമായാലും ആനന്ദദായകമാണ്, ഭക്തി ആയാലും ആനന്ദദായകമാണ്. ആ വശം ത്തെ കുറിച്ചൊരു ചെറിയൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോ കടന്നുകൂടി വന്നു. അത് മാത്രമേ എനിക്കുള്ളൂ. അത് നമുക്ക് വീണ്ടും ചർച്ചകൾക്കൊക്കെ വിഷയാക്കുമ്പോൾ ഒന്നും കൂടി വിസ്തരിക്കേണ്ടതായിട്ട് വരും. ഏതായാലും പ്രേമത്തിലാണെങ്കിലും ചിത്തധ്രുവീകരണമാണ്, ഭക്തിയിലാണെങ്കിലും ചിത്തധ്രുതി തന്നെയാണ്. അപ്പൊ രജോഗുണ തമോ ഗുണങ്ങളൊക്കെ നശിച്ച് നിർമ്മലമായ ചിത്തിൽ മാത്രമേ പ്രേമവും ഉണ്ടാവുള്ളൂ, ഭക്തിയും ഉണ്ടാവുള്ളൂ. അവിടെ ഒരു വ്യത്യാസം വരുന്നില്ലേ? രണ്ട് വ്യക്തികൾക്ക് തമ്മിലുള്ള പരസ്പര സമർപ്പണ മനോഭാവത്തിന് മനോഭാവമാണ് ഒരു ദിക്കിലെങ്കില് ഭഗവാനിലേക്കുള്ള ഭക്തന്റെ സമർപ്പണ മനോഭാവം, ഒരു ഏകപക്ഷീയമായ സമർപ്പണ മനോഭാവമല്ലേ വരിക? ഈ ഒരു വിശദീകരണം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ എന്താ പറയാ, ഗുരുവായൂരപ്പന്റെ കഥ അല്ലെങ്കിൽ നാരായണി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഹൃദയത്തെ വളരെയധികം വശീകരിക്കുന്നതാണ്. വിശ്വനാഥൻ മാസ്റ്ററുടെ വിവരണവും ഗീതയുടെ അതിനുള്ളതായിരിക്കുന്ന ചവിട്ടുപടികളും ഒട്ടേറെ ഇഷ്ടമായി. ബോംബെയിലായാലും എവിടെയായാലും നമുക്ക് എവിടെയും ഇരുന്നു കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളില് പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അക്കാദമി എല്ലാം ഇപ്പോൾ ഓൺലൈൻ പ്രഭാഷണമാക്കി മാറ്റി. രഘുവംശമായാലും കുമാരസംഭവമായാലും എല്ലാം ഇനി അടുത്ത് തന്നെ കേരളത്തിലെ സംസ്കൃത നാടകങ്ങളുടെ കുറിച്ചിട്ടും കൊടുങ്ങല്ലൂരിൻ്റെ പാരമ്പര്യം, അതേമാതിരി തന്നെ മലബാറിൻ്റെ സംസ്കൃത പാരമ്പര്യം തുടങ്ങിയ പ്രഭാഷണങ്ങൾക്ക് കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിലൊക്കെ പങ്കാളികളാവണം. കൂടാതെ സംസ്കൃതക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാനും ഒരുമിച്ച് സംവദിക്കാനും പറ്റുന്ന ഒരു കേന്ദ്രമായിട്ടാണ് കേരള സംസ്കൃത അക്കാദമി വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് ഇന്നല്ല, 1985 400-ാം നാരായണീയ ദിനം കഴിഞ്ഞതിന് ശേഷം എൻ വി കൃഷ്ണവാര്യരും എളേതു മാഷും ഷാരടി മാഷും ഒക്കെ കൂടി ഞാൻ ഇന്നിരിക്കുന്ന മുറിയിൽ വെച്ചാണ് അതിൻ്റെ തീരുമാനം ഉണ്ടായി. അവര് കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്കാദമിയുടെ അവാർഡ് ദിനം, അതായത് സംസ്കൃതത്തിൽ എഴുതുന്നവർ ഒട്ടേറെ പേരുണ്ട്, നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന വ്യക്തികളുണ്ട്. അടുത്ത കാലത്തായിട്ട് ഭാഗവതത്തിന്റെ തന്നെ ഭാഗവതാമൃതം എന്നും പറഞ്ഞിട്ടൊരു പുസ്തകം തിരുവല്ല ഭാഗത്തുനിന്ന് കണ്ടുകിട്ടി. അത് ഭാഗവതത്തിന്റെ ഓരോ സ്കന്ധത്തെയും അല്ല ഓരോ അധ്യായത്തെയും ലളിതമായ സംസ്കൃത ഭാഷയിലെ പദ്യരൂപേണയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വം ഇപ്പോ മലയാള ലിപിയിലാക്കിയിട്ട് അച്ചടിച്ചിറക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. അതൊക്കെ വെളിച്ചം കാണിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കർത്തവ്യമാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന്
ആദ്യം പറഞ്ഞ മാതിരി ഭക്തി ആയാലും പ്രേമമായാലും കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ലാതെ സംസ്കൃത ചിത്തതയോടുകൂടി സംസ്കൃതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തദ്വാര നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. എന്നുമെന്നും ഗീതയ്ക്കും വിശ്വനാഥ മാഷകൊക്കെ തന്നെ അക്കാദമിയിലൂടെ നിങ്ങൾക്ക് എന്നും സ്ഥാനമുണ്ട്, എപ്പോഴും വരണം, പങ്കെടുക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ വാക്കുകൾ നിർത്തട്ടെ. അല്ലെങ്കിൽ ലക്ഷ്മി ചിലപ്പോ സമയത്തിലേക്ക് നോക്കും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മാഷ, ഈ കുട്ടികളിലെ കൂടുതല് കുട്ടികൾക്ക് ഒരു ഒന്നര മണിക്കൂറിക്കൂടുള്ളൊന്നും നെറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മാഷ സമയത്തിലേക്ക് നോക്കണം. ചർച്ച തുടരേണ്ടതുണ്ടോ? 8:30 കഴിഞ്ഞു. കുട്ടികൾ ആരെങ്കിലും അധ്യാപകർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. ഹലോ ലക്ഷ്മി. ആ ടീച്ചർ ശോഭന ടീച്ചർ ആണ്, സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ വേദാന്ത വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ എസ് ശോഭന. ശോഭന ടീച്ചർ സംസാരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഞാനിതില് വേറെ ചർച്ചയായിട്ടല്ല, എങ്കിലും എനിക്കൊരു അഭിപ്രായം പറയാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ. ഹലോ സർ. ടീച്ചർ പറഞ്ഞോളൂ, പറഞ്ഞോളൂ ടീച്ചറെ. സാറ് വിശ്വനാഥ് സാറിന്റെ ഭക്തിയുടെ ദാർശനിക ഭാവത്തെ വളരെ മനോഹരമായി ഹൃദ്യമായി വെച്ചാല് നമ്മളെ ആ ഒരു ഈ ഒന്നര മണിക്കൂറ് ശരിക്കും ഗുരുവായൂരപ്പനിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞു, ആ ഒരു ഭക്തിയുടെ പാരമ്യതയിൽ എത്തിക്കാൻ സാധിച്ചു. അതിലുവരി മാധവൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഗീതയുടെ ആ നാരായണീ ആലാപനം എത്ര കേട്ടാലും മതി വരുന്നില്ല. ഗീതയെ ഒന്ന് കാണാൻ, ഗീതയെ ഒന്ന് ഓർക്കാൻ കൂടിയാണ് ഞാനിപ്പൊ ഈ അവസരം. ഇത് ഓർക്കുന്നുണ്ടാവുമല്ലോ നമ്മള് കാര്യവട്ടത്ത്. മനസ്സിലായി മനസ്സിലായി, നമ്മള് കാര്യവട്ടത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ ഏതായാലും ഗീതയുടെ ആ എന്താ പൂരണവും സാറിന്റെ അവതരണവും രണ്ടും വളരെ ഗംഭീരമായി വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. മാധവൻ സാർ പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പൊ പ്രേമവും ഭക്തിയും സമർപ്പണമാണ് അപ്പൊ അവിടെ. പക്ഷെ ഈ രണ്ട് വ്യക്തികളുടെ ഇത് കൂടിച്ചേരലെന്ന് പറയുമ്പോഴും അവിടെ കൂടിച്ചേരൽ ഏകീഭാവം എന്ന് പറയുമ്പോ അവിടെ ഒന്നാകുന്നില്ലേ ഏകപക്ഷി? മറ്റേ എന്താണ് ഭക്തിയും, അങ്ങനെ എനിക്കൊരു സംശയം. മറ്റേ ഉപാധിയല്ലേ, ദേഹങ്ങളുടെ ദേഹം എന്ന് പറയുന്നത് ഉപാധിയാണ്. അപ്പൊ ആ ഉപാധിയെ വിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഏകീഭാവമല്ലേ? മാധവൻ സാർ, എന്റെ ഒരു എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ആശയം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അവിടെ അങ്ങനെ ആ ഭക്തിക്കും പ്രേമത്തിനും രീതിയിൽ ഒന്നുകൂടെ ചിന്തിച്ചില്ല. അവസാനത്തില് വരുമ്പോള് ശാരീരികമായ പ്രേമമല്ല പ്രേമം, ആധ്യാത്മികമായ പ്രേമമാണ്. അങ്ങനെ വരുമ്പോ ഭക്തിയും ആത്മീയമായ പ്രേമമാണ്. ആണ്, അപ്പൊ അതാ ഞാനും പറഞ്ഞ സാറേ, അത് രണ്ടും ഒപ്പം ഒന്നല്ലേ എന്നാണ് തോന്നുന്നത് ആ തലത്തിൽ ചിന്തിക്കുമ്പോ. വിശ്വാസ മറുപടി പറയാൻ അല്ല സാറിന്, ഇതില് ഈ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സാറിന്റെ അഭിപ്രായം കൂടെ പറഞ്ഞാൽ ശോഭൻ ടീച്ചർ തുടർന്ന ഈ ചർച്ചക്ക്. ശരി ശരി ശരി, ഞാൻ പറയണം ചെയ്ത് സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുതാ. ആശയങ്ങൾ എന്താ, ചർച്ച നല്ല സജീവമാണ്. എനിക്ക് തോന്നിയ ഒരു ആശയം, എന്താ പ്രേമത്തിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട് പരസ്പരം, പക്ഷെ ഭക്തിയിൽ അതില്ല, ലയിക്കൽ മാത്രമേ ഇങ്ങോട്ടൊന്നും വാങ്ങുന്നില്ല. ഈ മറ്റു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈ ഉള്ള ഈ പ്രേമാവസ്ഥയെ കൊടുക്കലും വാങ്ങലും വരുമ്പോഴാണ് പ്രേമം അതിന്റെ പൂർണ്ണമാകുന്നത്. പക്ഷെ മറ്റേ ഭക്തിയിൽ അങ്ങോട്ട് ചേർന്ന് ലയിക്കുക അല്ലാണ്ട് ഇങ്ങോട്ട് തിരിച്ചൊന്നും വാങ്ങാനില്ലാത്തത് കൊണ്ട് തമ്മിൽ ഒരു ഭേദം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. സുഖസുഖിത്വം എന്ന് ശ്രീനാരദൻ പ്രേമത്തെ നിർവചിച്ചപ്പോ
അവിടെ അവിടെ ഒരു രണ്ട് എന്നുള്ള ഭാവം നിലനിൽക്കുന്നുണ്ടല്ലോ പ്രേമത്തിലും, പക്ഷെ ഭക്തിയില് അലിഞ്ഞില്ലാതാവുന്നത് പോലെയുള്ള ഒരു അനുഭവം ആയിരിക്കാം അല്ലേ പക്ഷെ ഉദ്ദേശിച്ചു ഉണ്ടാവാം. അതെ അതെ. ശ്യാം ടീച്ചറെ വളരെ വളരെ സന്തോഷം. ഇനി ആരും സംസാരിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചോളൂ, പ്രീത സംസാരിച്ചോളൂ. നമസ്തേ ചേച്ചി. ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ അത്രയൊന്നും കഴിവെനിക്കില്ല, എന്നാലും ഒരു വാക്ക് പറയാന്ന് വിചാരിച്ചു. കാരണം പ്രേമം എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അവിടെ ഒരു തലത്തിലെത്തുമ്പോ ഭഗവാനും ആ പ്രേമിക്കുന്നവർ രണ്ടുപേരും ഒന്നാവുന്ന ഒരവസ്ഥയുണ്ടാവും. അവിടെ മറ്റൊരാളില്ല, സത്യം പറഞ്ഞ അവിടെ വേറൊരാളില്ല. ആ ഒരു തലത്തിലെത്തുമ്പോ ഭഗവാൻ ഭഗവാനല്ല, ഭക്ത ഭക്തയുമല്ല, പ്രേമം പ്രേം. ആ ഒരു ഉള്ളിൽ ആ ഫീലിങ്സ് അത് പ്രേമത്തിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ നമുക്ക്. ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഉള്ളിൽ നിന്ന് ആ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരും. പക്ഷെ ഭക്തി എന്ന് പറയുമ്പോ നമ്മൾ ഇത്രയും എത്തും, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ടൈം എടുക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭക്തിയേക്കാളും ഒരു പടി മുകളിലാണ് പ്രേമം. രാധയ്ക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം, മഞ്ജുളയ്ക്ക് കിട്ടിയ സ്ഥാനം, അങ്ങനെ ആ ഒരു സ്ഥാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഭഗവാനിൽ അലിഞ്ഞു തേരാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രേമം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു അതിന് ഭക്തി മാത്രല്ല, ഭക്തിയിൽ നിന്ന് ഒരു മറ്റൊരു തലത്തിൽ എത്തുമ്പോഴാണ് ആ ഭയം ഇല്ലാതാവും. പ്രേമത്തിനാണ് കൂടുതലും മുഖ്യത എന്ന് എനിക്ക് തോന്നണു. ഞാൻ സമയം കളഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളുടെ അത്രയും ഒരു തലത്തിൽ ഞാൻ എത്തിയിട്ടുമില്ല, പക്ഷെ ഭഗവാനിലുള്ള ആ പ്രേമം അത് ആണ് നമ്മളെ കൂടുതലും ഒന്നും താഴ്ന്നതല്ല, എല്ലാം ഉയർന്നു തന്നെ. നവവിധ ഭക്തികളും എല്ലാവരെയും ഒരുമിച്ച് തന്നെ ഭഗവാനിലെത്തിക്കും. പക്ഷെ പ്രേമത്തിന് ഒരു പടി, നീ എൻ്റെതാണ് എന്നുള്ള ആ കൈ പിടിച്ച് നമ്മളെ കൂടെ നടത്തുന്ന ആ ഒരു സ്നേഹമില്ലേ, ആ കരുതൽ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും. ഭഗവാൻ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ആ ഒരു തോന്നലുണ്ടാവും. അവിടെ ഭയം ഉണ്ടാവില്ല, വേറെ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ തലത്തിലാണ്, ഭഗവാനിൽ അതില്ല. സന്തോഷം ചർച്ചയില് പങ്കെടുത്തിൽ. മാഷെ, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ഇനിയും ചർച്ച നീണ്ടുപോകാം, കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിൽ ചർച്ചകൾ ധാരാളം ഉണ്ടാകാം. പക്ഷെ തൽക്കാലം നമ്മള് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഔപചാരികമായി ഈ പരിപാടിക്ക് കൃതജ്ഞത അറിയിക്കുന്നതിന് സുധ ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ 10-ാമത്തെ പ്രഭാഷണമാണ്, പരമ്പരയിലെ 10-ാമത്തെ പ്രഭാഷണമാണ് കഴിഞ്ഞത്. ഈ പ്രഭാഷണം ഒരു പ്രഭാഷണമായിട്ടല്ല തോന്നിയത്. ഇത് സമയം, വളരെയധികം സമയ നിഷ്ഠ പാലിച്ച ഒരു പ്രഭാഷണം, അതുപോലെ ചർച്ചയും പൂരണവും എല്ലാം അങ്ങനെ തന്നെ. വളരെയധികം നീണ്ടുപോകുന്ന ഒരുപാട്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതെ തന്നെ, എന്നാൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളുള്ള ഒരു പ്രഭാഷണമായിട്ടാണ് തോന്നിയത്. ഇപ്പോ വിശ്വാമ്പനി സാറൊക്കെ ഈ ഭക്തിയെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ കാമത്തെ ഓടിക്കണം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുമ്പോൾ എനിക്കൊരു ശ്ലോകമാണ് ഓർമ്മ വന്നത്. അതായത്, ഉൾപ്പൂവിൽ തന്നെ അൻപാർന്നരുളിടും ഒരു സൗഭാഗ്യമേ, നിന്നെ മൂടാൻ എപ്പോഴും മേൽക്കുമേ, ഇതര വിചാരങ്ങളിൽ മട്ടു നീങ്ങും, നൽപ്പാർന്നിടും സജാതീയത കലരുവതാണെങ്കിലെല്ലാം മറക്കാമിപ്പാവം, നീയതല്ലാതവയൻ വടിയെടുത്തോങ്ങിയോടി
ചിടേണം. അങ്ങനെ ഒരു വടി നമുക്ക് എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ഭഗവാൻ ആ വടി എപ്പോഴാണ് പ്രയോഗിക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു ആ ഒരു ശ്ലോകത്തിന്റെ ഒരു ആശയത്തിൽ കുറെ നേരം ഞാൻ കുടുങ്ങിപ്പോയി. പിന്നെ ഈ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ വിശ്വനാഥൻ നമ്പൂതിരി സാറ് എനിക്ക് തോന്നുന്ന വളരെ യാദൃച്ഛികമായിട്ട് കഴിഞ്ഞ വർഷം നമ്മളുടെ സംസ്കൃത ദിന ആചരണ ഉദ്ഘാടനത്തിന് സാറായിരുന്നു ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെ. അന്ന് ആ സമയത്തും നമുക്ക് ഇതുപോലെ നല്ലൊരു പ്രഭാഷണം ശ്രവിക്കാൻ സാധിച്ചു. പിന്നെ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ വന്നത്, വിദ്യാദദാതി വിനയം എന്നാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാം ലക്ഷ്മി വലിയൊരു പുസ്തകം ഇങ്ങനെ എടുത്ത് കാണിച്ചു, സാർ എഴുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയോട് ഇങ്ങനെ എഴുതി കാണിച്ച് എനിക്കത് വേണം എന്നും പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് സാറ് പറയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇത് പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ പറയുമ്പോ അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പുറപ്പെടണമെങ്കിൽ തന്നെ അത്ര സാത്വിക ഭാവം വേണം ഒരാളിൽ നിന്ന്. വളരെ അധികം നമസ്കരിക്കുകയാണ് സാറിനെ. അതുപോലെ തന്നെ മഹത്തായ ആചാര്യഭാവം, ആ പ്രഭാഷണത്തിൽ ഉടനീളം നിറഞ്ഞു നിന്ന ആചാര്യഭാവം എല്ലാം വല്ലാതെ ആകർഷിച്ചു മനസ്സിന്. ഭക്തി എന്ന് പറയുന്നത് ഈ നാമം ജപിച്ച് അല്ലെങ്കിൽ രാമരാമ എന്ന് പറയുന്നതല്ല ഭക്തി, അത് ഉള്ളിലേക്ക് എത്രത്തോളം കടന്നു ചെല്ലുന്നു, അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കുന്നു പവിത്രമാക്കുന്നു എന്നെല്ലാം ആ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ആ ഒരു വലിയൊരു ഉദാത്തമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സാറിന് പറയാൻ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമാണ്. സാറിന് ഏറ്റവും വിനയപൂർവമായ ആദരപൂർണമായ കൃതജ്ഞത. സംസ്കൃത അക്കാദമിയുടെയും ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെയും പേരിലുള്ള അഭിതാവമായ കൃതജ്ഞത. നന്ദി പ്രകാശ്. പിന്നെ ഗീത, കുറെ കാലം നമ്മള് എന്താ പറയാ ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഗീത ബോംബെയിലാണെന്ന് അത്ര തോന്നിയിട്ടൊന്നുമില്ല. ഗീത നിരന്തരമായിട്ട് നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്, നമ്മൾ ഗീതയിലേക്കും അങ്ങനെയായിരുന്നു. പക്ഷെ നേരിട്ട് ഇതുപോലെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ പറയുന്നതെല്ലാം തലകുലുക്കി ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഭാഗത്തിനെ ഈ സെമിനാറിന്റെ ഇതിനൊരു ഭാഗമായതും തന്നെയല്ല. പലപ്പോഴും ഗീത ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ, വിശ്വനാഥൻ പോലും സാറും ഗീതയും കൂടി നല്ല കോമ്പിനേഷൻ ആണ്, പ്രത്യേകിച്ച് ഈ വിഷയത്തില് പറയാതെ വയ്യ. ഗീത പലപ്പോഴും പറയുമ്പോ എത്രത്തോളം ആസ്വദിച്ചാണ് ഓരോ വാക്കും പറയണത് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ചില സമയത്ത് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു, ഇത് ഹരികഥയാണോ അതോ പ്രഭാഷണമാണോ, അത്ര ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ പദ്യം എവിടെ തുടങ്ങുന്നു ഗദ്യം എവിടെ തുടങ്ങുന്നു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗീത രണ്ടും വളരെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ചർച്ചയുടെ പൂരണം എന്നല്ല, ഗീത ഗീതയുടേതായ കാര്യങ്ങൾ നന്നായി പറഞ്ഞു. ആ അത് ചർച്ചയുടെ പൂരണമായി മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ചർച്ച പൂരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് ഒരു ആശയം നമ്മള് സംഭാവന ചെയ്യേണ്ടത് എന്നൊക്കെ തലപൊകഞ്ഞ് ആലോചിക്കുന്ന ആളുകൾ അല്ലാതെ ഗീത പറഞ്ഞത് അവസാനം പൂരണമായി മാറുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം കഴിഞ്ഞ സമയം നോക്കുമ്പോൾ 8:31 ആയിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു മാജിക് എന്ന് പറഞ്ഞത്. വളരെ സന്തോഷമായി, എത്രത്തോളം സന്തോഷമായെന്ന് പറയാനില്ല. ഗീതയ്ക്ക് ഔപചാരികമായി മാത്രം കൃതജ്ഞത പറയണ്ടേ? അതുകൊണ്ട് സംസ്കൃത അക്കാദമിയുടെയും ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെയും ഔപചാരികമായ നന്ദി, ഞങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം. പിന്നീട് ചർച്ചയിൽ പങ്കെടുത്ത ഇതിന്റെ എല്ലാം ആചാര്യനായ മാധവൻ മാഷ്, ശോഭന ടീച്ചർ, പ്രീതി, ഇങ്ങനെ ഒരുപാട് പ്രീതി ശോഭന ടീച്ചറൊക്കെ ആദ്യമായിട്ടാണ് അവരവരുടെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ, അതായത് ഒട്ടും ഔപചാരികത ഇല്ലാതെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് തോന്നി. അതുപോലെ എല്ലാ ആചാര്യന്മാരും എല്ലാ ആചാര്യ ജനങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ആദരവോടെ കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായ നമ്മുടെ സംസ്കൃത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ, മറ്റ് യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണ വിദ്യാർത്ഥികൾ, മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, എല്ലാവർക്കും സ്നേഹപൂർണമായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി. ഇന്നത്തെ ഈ 10-ാമത്തെ പ്രഭാഷണം
ഗുരുപരമ്പരയുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി നാം തുടങ്ങിയ അതിൽ 10-ാമത്തെ ഈ പ്രഭാഷണം ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. അടുത്ത പ്രഭാഷണത്തിന്റെ തീയതി നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. നാരായണീയത്തിലെ അദ്വൈത ദർശനം എന്നതാണ് വിഷയം. അതിനുശേഷം നമ്മൾ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. മേൽപ്പത്തൂരിന്റെ പ്രബന്ധങ്ങള്, മേൽപ്പത്തൂരിന്റെ മുക്തകങ്ങള്, പ്രബന്ധങ്ങളിൽ തന്നെ മഹാഭാരത പ്രബന്ധങ്ങൾ, രാമായണ പ്രബന്ധങ്ങൾ, ഇതര പുരാണ പ്രബന്ധങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് വഴി കൃത്യമായി ഇത് അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ആദരവോടെ നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി. ശരി ഗീത ടീച്ചറെ, വിശ്വനാഥ മാഷെ, പിന്നെ കാണാം. ഓക്കേ.